ത്രിയേക ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ആരെയെങ്കിലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റുമോ, അത് ലൈവിൽ പോകുന്നുണ്ടോ? ഞാനിപ്പോ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഔട്ട് ആകും. നോക്കട്ടെ, ഞാൻ ഓക്കേ. ഇറ്റ്സ് ഓൺ ലൈവ്. ഓക്കേ, തിരുവേണി. തിരുവേണിമാരുടെ രണ്ടുപേരുടെ അനുവാദത്തോടെ ഞാനൊരു ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ പറയുകയാണ്. ത്രിയേക ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് യേശു തമ്പുരാൻ ജീവിച്ചിരുന്ന പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ദൈവവചനങ്ങളിലൂടെ പറഞ്ഞത് പഠിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ക്രൂശില് സകല പാപങ്ങളും ചുമന്നൊഴിച്ച് പാതാളത്തിൽ സുവിശേഷം അറിയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെ പരസ്യ ശുശ്രൂഷകളിലായിരുന്നു. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടങ്ങളുടെ മുമ്പിൽ മാത്രമാണ് ദൈവനമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഓരോ സമയത്തും ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് സമാധാനം ആശംസിക്കുകയായിരുന്നു. ഈ സമാധാനം ദൈവം രണ്ടാമത് വരുവോളം ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിലനിൽക്കട്ടെ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാല് നമ്മൾക്ക് ഇന്ന് ഒരു ക്രിസ്തീയ സഭയിലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണുള്ളത്. സമകാലീന സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണെങ്കിലും പട്ടക്കാരൻ എത്രയോ പ്രാവശ്യമാണ് നമുക്ക് സമാധാനം ആശംസിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സമാധാനം വരുന്നില്ല. ഈ ഒരു ശ്രമം എന്ന് ഇങ്ങനെ ഒരു സംസാരം രണ്ട് വിഭാഗത്തിൽ ഉള്ള രണ്ട് തിരുമേനിമാർ തമ്മിൽ, മേൽപ്പട്ടക്കാർ തമ്മിൽ, അഭിമന്യ മേൽപ്പട്ടക്കാർ തമ്മിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു വേദി, ഇങ്ങനെ പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷന്റെ കുറവ് കൊണ്ടാണ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേദികളിൽ ഒരു സംസാരവും ഇതും ഒരു തുറന്ന ഇടപെടലും ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ദൈവനമ്പുരാൻ തൻ്റെ അനുഗ്രഹത്താൽ ഫലവത്താക്കട്ടെ എന്ന ആഗ്രഹത്തോടെ അഭിവന്യ തിരുമേനിമാരെ രണ്ടുപേരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആശയവിനിമയം നടത്തുവാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കിയതിൽ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആരെയും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ പലപ്പോഴും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർക്കിൾസിൽ എൻ്റെ അഭിപ്രായങ്ങളും ചിന്തകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇന്ന് ഈ സൂമിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആവശ്യമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഉട്ടോപ്പിയൻ സൊസൈറ്റിയിലല്ല. അത് മനുഷ്യര് നന്മയുള്ളവരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതോടുകൂടി മനുഷ്യരിലുള്ള തിന്മയുടെ വശവും ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം. അത് സഭാചരിത്രത്തിലും അത് വളരെ വ്യക്തമാണ്. ചർച്ച് ഈസ് പ്രോൺ ടു എറർ. സഭ പല സന്ദർഭങ്ങളിലും തെറ്റിപ്പോയിട്ടുണ്ട്, തെറ്റിപ്പോവാൻ ഇടയുണ്ട് എന്നുള്ള അതാണ് ചരിത്രം, സഭാചരിത്രം പഠിപ്പിക്കുന്നതായ ഒരു കാര്യം.
ചർച്ച് ഹിസ്റ്റോറിയൻസ് അതുപോലെ തന്നെ തിയോളജിയൻസ് എപ്പോഴും ശ്രമിക്കുന്നത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കാലഘട്ടങ്ങളെ അനലൈസ് ചെയ്യുവാനും എവിടെയാണ് തെറ്റിപ്പോയിട്ടുള്ളത് എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് കണ്ടെത്തി അതിനെ തിരുത്തൽ വരുത്തുവാനായിട്ടുള്ള ധാരാളം ശ്രമങ്ങൾ ബൈലാറ്ററൽ അതുപോലെ മൾട്ടിലാറ്ററൽ ഡയലോഗ്സിലൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തിരുമേനിക്കറിയാം. അതിൻ്റെയൊക്കെ കണ്ടെത്തലുകൾ ധാരാളമുണ്ട്. എന്നാൽ ഈ ആധുനിക കാലത്തും ഓരോ സഭകളും വളരെ പ്രതിസന്ധിയിലൂടെ ആണ് കടന്നു പോകുന്നത് എന്നുള്ള ആ ദുഃഖസത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർത്താവിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ ദൗത്യവും നിർവഹിക്കുവാനായിട്ട് സഭ സ്വയം ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയട്ടെ. അതിന് അനേകം മാനങ്ങളുണ്ട്, അതിന് ഈ കാലഘട്ടത്തിൽ വളരെയധികം ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു പരസ്പരമുള്ളതായ സമീപനം, അതുപോലെ തന്നെ ഒരു സഭയിൽ തന്നെ അങ്ങനെയുള്ളതായ ഒരു എന്നാ പറയുന്ന ഒരു പ്രയോറിറ്റി വെച്ചുകൊണ്ടുള്ളതായ ചിന്തകളും പ്രവർത്തനങ്ങളും നയരൂപീകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. ഓക്കേ, താങ്ക് യു പെരുമേനി. ഐ തിങ്ക് വി ആർ ഓൺ ദ സെയിം പേജ് ഹിയർ. ഈ അത് എനിക്ക് തോന്നുന്നത് വി ഗോ ലോങ് വേ ബാക്ക്. ഈ നിങ്ങൾക്ക് ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവര്, ഞാൻ യു ടി സിയിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ആക്ച്വലി എനിക്ക് പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് അയച്ചു തന്നത് പെരുമേനിയാണ്. സോ അന്ന് തൊട്ടുള്ള പരിചയമാണ്. ഞാൻ വൈദികത്തിലേക്ക് ആ ഒരു കാലം തൊട്ട് വളരെ അടുപ്പത്തിലും സ്നേഹത്തിലും ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങള് അഭിപ്രായ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചു എങ്കിലും അതൊരിക്കലും ഞങ്ങളുടെ വ്യക്തിബന്ധത്തെ ബാധിക്കാതെ ഞങ്ങൾ വളരെയധികം സൂക്ഷിച്ചിരുന്നു. പല സാഹചര്യത്തിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞങ്ങള് സൗകര്യം കിട്ടുമ്പം കാണുകയൊക്കെ ചെയ്തിരുന്നു. തിരുമേനി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വി ഡോണ്ട് ലിവ് ഇൻ എ വാക്വം. ഒരു ശൂന്യതയിൽ നമ്മളെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ തിയററ്റിക്കൽ ഒരു സെൻസിൽ മാത്രമല്ല ജീവിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ സഭയിലെ രണ്ട് വിഭാഗത്തിൻ്റെയും എനർജിയും റിസോഴ്സസും ഏറ്റവും അധികം ചിലവഴിക്കപ്പെട്ടത് നമ്മുടെ പരസ്പര സംഘർഷത്തിന് വേണ്ടിയാണ്. അതൊരു അത് നമ്മൾ ഒരു വശത്ത് നിന്നുകൊണ്ട് മറ്റൊരു വശത്തെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഇറ്റ് ഈസ് ഐ വുഡ് സേ ബോത്ത് പാർട്ടീസ് ഹേർഡ്. അതിനിപ്പം നമ്മൾ അതിനകത്ത് തിരുമേനി മുമ്പേ സൂചിപ്പിച്ച പോലെ ഒരു നേരത്തെ ഞങ്ങൾ ഈ ലൈവ് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വി കുഡ് ഹാവ് ഡൺ ദിസ് ഏർലിയർ. അപ്പൊ ഈ ചിലത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ സ്വീറ്റ് ടൈം. അപ്പൊ ഇവിടെ ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമായിട്ട് ഇത് ചിന്തിച്ചു കഴിയുന്നുണ്ട്, ഇൻ ഹൈൻസൈറ്റ് വി കുഡ് ഹാവ് കറക്റ്റഡ് ലോട്ട് ഓഫ് തിങ്. ഈ നമ്മള് ഇനിയിപ്പം 70s എൺപതുകളിലേക്കോ 90s അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിലേക്കോ പോയി പോയി കഴിഞ്ഞാൽ രണ്ട് വശത്ത് നിന്നും വേണമെങ്കിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ചിന്തിക്കാം, കുഡ് ബി ഹാവ് ഡൺ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അത് യെസ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു തിങ്ക്. പിന്നെ ഞാൻ തിരുമേനി ഒരു തിയോളജിയനും ഞാനൊരു ഹിസ്റ്റോറിയനുമാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഞങ്ങൾ ഹിസ്റ്ററിയിലൊരു ഫ്രേസ് തന്നെയുണ്ട്, യു ഡോണ്ട് തിങ്ക് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ. പക്ഷെ അത് ഈ ചരിത്രത്തിൽ ഇറ്റ് ഹാപ്പൻ. So now we are trying to figure out why it happened, but even those whys, unless we are willing to learn our lessons,
ഫ്രം ദോസ് വൈസ് ആൻഡ് ഹൗസ് അതില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വി വിൽ റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്സ്. അപ്പം ഈ അപ്പൊ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത് ഈ നമ്മുടെ രണ്ടു വശത്തും നിന്ന് ചിന്തിച്ചാൽ തന്നെ എപ്പോഴും ഒഫ്കോഴ്സ് ഞാൻ രണ്ടു വശത്തും എന്ന് പറയുമ്പോഴും ഐ ഡോണ്ട് വാണ്ട് ടു ക്ലെയിം ടു ബി ടോട്ടലി ഇമ്പാർഷ്യൽ, കാരണം എന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും എനിക്ക് വേണ്ടിയും കൂടെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇംഗ്ലീഷിലൊരു പ്രയോഗം ഉണ്ടല്ലോ, ഇഫ് യു റിപ്പീറ്റ് വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് ആൻഡ് എക്സ്പെക്ടഡ് ഡിഫറെന്റ് റിസൾട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസാനിറ്റി. അപ്പൊ നമ്മള് രണ്ടു വശത്ത് നിന്നുകൊണ്ട് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട് അത് ഭ്രാന്താണ്. അപ്പം ഇപ്പോഴ് ഈ പലപ്പോഴും നമ്മള് ചർച്ച എന്നൊക്കെ പറയുമ്പോഴും ഒരു വശത്ത് ഭീതി ഉണ്ടാകും, ആ ഭീതി കഴിഞ്ഞൊന്ന് മാറി വരുമ്പോഴത്തേന് മറ്റൊരു വശത്ത് നിന്ന് മറ്റൊരു വിധ വെല്ലുവിളികൾ കാണും. എനിക്ക് തോന്നുന്ന എന്റെ ഒരു മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വി കനോട്ട് അവോയ്ഡ് സർട്ടൺ റിസ്ക് വാട്ട് എവർ വി ഡു. നമ്മൾ എന്തെടുത്താലും അതിന് ചില റിസ്കുകളുണ്ട്. അതിപ്പം ഞാൻ ഇവിടെ പലപ്പോഴും ഓരോ പള്ളിയുടെ ഒക്കെ വിഷയം വരുമ്പം പറയും, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും അപകടം ഉണ്ടാകുകയല്ലെന്ന് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ മലയാളത്തിലെ പഴഞ്ചൊല്ല് പോലെ ഇവിടെ എന്നെ അക്കരെ നിൽക്കുന്ന പട്ടിയുടെ തൊടല് പൊട്ടുകയും ആറ്റിലെ വെള്ളം പറ്റുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോൾ കടിച്ചെന്ന് വരും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാതെ, സോ എനിക്ക് തോന്നാം നമുക്ക് ഇപ്പം സംഭവിച്ച ഒരു കാര്യം, ഇറ്റ് മേ ബി ലേറ്റ്, ഈ ഒരു കോൺവെർസേഷൻ ഈവൻ ചീഫ് മിനിസ്റ്ററുടെ മുമ്പിൽ ഉണ്ടായ കോൺവെർസേഷൻ പോലും മെറ്റീരിയലി ഒന്നും പർട്ടിക്കുലർലി അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ആ കോൺവെർസേഷൻ നടത്തി എന്നുള്ളത് നമ്മുടെ ഒരു വിജയം. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദാറ്റ്സ് ഹൗ ഐ ആം സീയിങ്. ആൻഡ് അതിന് അതിലൂടെ ഈ ഓരോ പരാജയപ്പെട്ട കോൺവെർസേഷൻ മാറി നിന്നേച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ട് വരാൻ സമ്മതിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ വാട്ട് ക്യാൻ ബി ഡു നെക്സ്റ്റ് ടു മേക്ക് ഇറ്റ് എ സക്സസ്. അപ്പം ഇതാണ് ഇപ്പം ഇതിനകത്ത് ഉള്ള ഒരു നമ്മൾ നിൽക്കുന്ന ഒരു തലം. അപ്പം ഞാനും തിരുമേനും കൂടുതൽ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഏതാനും നിമിഷം വെറുതെ ഒരു കാഷ്വൽ കോൺവെർസേഷനിലൊക്കെ തിരുമേനി ചോദിച്ചു, വാട്ട് ആർ ദി ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിൽ ഉപരി അതെന്തായിരിക്കും എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ ഒരു ഇത് അത് ബോത്ത് ഓഫ് അസ്, കാരണം ഇതൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ, ഷെയറിങ് ഓഫ് കൺസേൺസ്. അപ്പം ഇതിനകത്ത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇതല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ തന്നെ പ്രായോഗിക തലത്തിലോ ഒക്കെ ഒരു വിയോജിപ്പുകൾ കാണാം, യോജിപ്പുകൾ കാണാം. ഇത് ഞങ്ങൾ രണ്ട് പേര് വ്യക്തിപരമായിട്ട് ഒരു തുറന്ന സമീപനം, ഇത് ഞങ്ങൾ ഇങ്ങനൊരു നിലപാട് എടുക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ സൈഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഈ നമ്മള് നമ്മുടെ രണ്ട് വിഭാഗവും ആക്ച്വലി വെൻ യു അനലൈസ് മിക്കവാറും എല്ലാവരും കുടുംബ ബന്ധങ്ങളിലൂടെ ഇണവിരിഞ്ഞ് കിടക്കുക. അപ്പം ഈ ഒരു ഏലിനേഷൻ കൂട്ടിക്കൂട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നാളെ ഒരു സമയത്ത് ഇതൊന്ന് റിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ഇറ്റ് വിൽ ബി ടു ഡിഫിക്കൽട്ട് നമ്മളെ സമയത്തോളം അത്. അപ്പം ഞാനും തിരുമേനിയാണെങ്കിൽ വി ഹാവ് ദാറ്റ് പേഴ്സണൽ ബോണ്ട് ടു ബിഗിൻ വിത്ത്. അപ്പം ഞങ്ങൾക്കൊരു തുറന്ന ഒരു ഒന്നുമില്ലേ പരസ്യമായിട്ട് ഇരുന്നു കൊണ്ട് ഞങ്ങള് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നു എന്നത് പത്ത് പേരൊന്ന് കാണണമെന്നോടുള്ള ഒരു ആഗ്രഹത്തില്. ഇറ്റ് ഈസ് ഓക്കെ ഹാവ് എ കോൺവെർസേഷൻ. അപ്പൊ ഞങ്ങളെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്കറിയാം ഞങ്ങൾ ആരും അതിൽ നിന്ന് ഒരിക്കലും അവോയ്ഡ് ചെയ്തിട്ടില്ല. ഈ അപ്പം തിരുമേനിക്കാണേലും അതിന് ബുദ്ധിമുട്ടില്ല, കാരണം ഞങ്ങളൊക്കെ തന്നെ ആ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അപ്പം ആ ഒരു സുഹൃത്ത് സംഭാഷണവും അതോടൊപ്പം തന്നെ തിരുമേനി നേരത്തെ സൂചിപ്പിച്ച കൺസേൺസ്, നമ്മളെ സംബന്ധിച്ചോളം വി ആർ ഓൾസോ ഒരു കമ്മ്യൂണിറ്റി, ഒരു വൈഡർ കമ്മ്യൂണിറ്റി ഉണ്ട്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഓർത്തഡോക്സ് ഒരു സഭയുടെ കമ്മ്യൂണിറ്റി മാത്രമല്ല, ആ ഒരു നാരോ പെരിഫറിയിൽ നിന്ന് ചിന്തിക്കാതെ
കേരളത്തിന്റെ ഒരു പൊതുസമൂഹമുണ്ട്, ഒരു ഇന്ത്യയുടെ ഒരു വൈഡർ കോണ്ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഗ്ലോബലി തന്നെ നമുക്കറിയാം ഈ സഭകള് ഇപ്പം വെസ്റ്റില് ഒന്നും അല്ലെങ്കിൽ പോലും വെസ്റ്റിൽ സെക്കുലറൈസേഷന്റെ ചാലഞ്ച് ഉണ്ടെങ്കില് ആഫ്രിക്ക പോലുള്ള ചില ഭൂഖണ്ഡങ്ങളുടെ പേഴ്സിക്യൂഷന്റെ ചാലഞ്ച് ഉണ്ട്. ഇന്ത്യയിലും ഒക്കെ പ്രത്യേക തരത്തിലുള്ള വെല്ലുവിളികൾ സ്വീകരിക്കുന്ന ഈ സമയത്ത് ഇഫ് വി ആർ ഏബിൾ ടു യുണൈറ്റ് അവർ സ്ട്രെങ്ത്, ഞാൻ ആ യുണൈറ്റ് എന്ന് പറയുമ്പോൾ നാളെ സഭ ഒന്നായി തീരണം എന്നെന്റെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഒരു വശത്ത് നിന്ന് പറയുന്നുള്ളതല്ല, ആ നമ്മുടെ റിസോഴ്സസും സംഗതികളും എല്ലാം കൂടെ പൂള് ചെയ്യുന്ന ഉടനെ വാട്ട് കുഡ് വി അച്ചീവ്. കാരണം നമ്മള് ആ ഒരു തലത്തിൽ ഈ ഒരു കോൺവെർസേഷൻ, ഒരു എനിക്ക് തോന്നുന്ന എന്റെയും തിരുമേനയും കൂടെ ഈ ഒരു കോൺവെർസേഷൻ ഈ ഒരു തലത്തിൽ, രണ്ട് മെത്രാച്ചന്മാർ എന്നല്ല, എനിക്ക് തോന്നുന്ന അൽമായ തലത്തിലും ഒക്കെ ഒരു സൗഹൃദ തലത്തിൽ ഒരു തർക്കമോ ഡിബേറ്റോ എന്നല്ലാതെ വി ഷുഡ് ബി ഏബിൾ ടു കം ടുഗദർ ആസ് ബ്രദർ ആൻഡ് ഓർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ. വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി, വി ക്യാൻ സ്റ്റിൽ ഡിസഗ്രി, ബട്ട് വി ക്യാൻ ബി ഡീസന്റ് അബൌട്ട് ദ ഹോൾ തിങ്. ആ ഒരു തലത്തിന്റെ ഒരു കോൺവെർസേഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നതും, അത് തന്നെ ദാറ്റ് ഈസ് സംതിങ് എനിക്ക് തിരുമേനിയും ആ ഒരു തലത്തിൽ തന്നെയാണ്. കാരണം ഈ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ച നാളെ പ്രശ്നം എല്ലാം തീരുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഞങ്ങൾക്ക് ആ ബോധ്യമുണ്ട്, ആ ഒരു എത്രയേ ഉള്ളൂ. സോ തിരുമേനി, ഇപ്പം ടു സ്റ്റാർട്ട് ഓഫ്, ഞാൻ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ അല്ല, ഹൗ വുഡ് യു സീ അസ് മൂവിംഗ് ഫോർവേഡ്? ഐ'm just throwing ideas into it, അല്ലാതെ ഒരു കൺക്ലൂസീവ് ഇതല്ല ഞാൻ ചോദിക്കുന്നത്. ഇനി പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അന്ന് പ്രതികരിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്, വി കനോട്ട് ചേഞ്ച് ഹിസ്റ്ററി, but we can learn from history and we can create a new history for the future. അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഇവനെ പരാമർശിച്ച മറ്റൊരു കാര്യം, ദി എമൗണ്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വേസ്റ്റഡ് ആസ് വെൽ ആസ് അതർ റിസോഴ്സസ് വേസ്റ്റഡ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ കണക്കെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. 1970 മുതൽ ഈ കേസിൽ രണ്ട് വിഭാഗവും ചെലവാക്കിയ തുകയുടെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഞാൻ ഒരു അഡ്വക്കേറ്റിനോട് തന്നെ പറഞ്ഞ് ഒന്നെടുത്ത് തരാം, എനിക്കൊന്ന് ഉണ്ട് ഇത് ചെയ്തു തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭാഗത്ത്, അതായത് യാക്കോബായ ഭാഗത്ത് 20 കോടി മുതൽ 25 കോടി വരെ രൂപ മുടക്കിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 5 times ഓർത്തഡോക്സ് സഭ കേസിനെ മുടക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ഈ ഒരു ചെറിയ പീരിയഡ്, അതായത് 70 മുതലുള്ള ഈ 50 വർഷ കാലഘട്ടത്തിലുള്ള ഇതാണ്, അതിൽ ഈ ഭാഗത്തെ യാക്കോബായ ഭാഗത്തെ ഞാൻ പറയാം, ഇത് സാധാരണക്കാരായ കർഷകരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത്, വലിയ ബിസിനസ് ഹൗസസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇവരെ പിഴിഞ്ഞാണ് ഈ പണം ഉണ്ടാക്കിയിട്ടുള്ളതും ചെലവഴിച്ചിട്ടുള്ളതും എന്ന് പറയട്ടെ. അതോടുകൂടി തന്നെ പറയട്ടെ, എന്തുമാത്രം മനുഷ്യ ചിന്ത, മനുഷ്യരുടെ എഫേർട്ട് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വേസ്റ്റേജ് ആസ് വെൽ ആസ് വേസ്റ്റേജ് ഓഫ് അതർ റിസോഴ്സസ് ലൈക്ക് മണി. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. How do we go about എന്നുള്ളതിനെ സംബന്ധിച്ച്, തിരുമേനി ചോദിച്ചതിനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള, there is a trust deficit. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ വിഭാഗങ്ങൾ ഈ കേരളത്തിൽ കഴിയുന്നത് എന്ന് പറയട്ടെ. So there should be an effort to build trust. പരസ്പരമുള്ളതായ വിശ്വാസം വളർത്തുവാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരവസരത്തിൽ കോട്ടയത്തെ കാതോലിക്കാ ബാവ എൻ്റെ അടുത്ത് ഒരാളെ പറഞ്ഞു വിട്ടു,
അദ്ദേഹം അർമീനിയയ്ക്ക് പോയതിനു ശേഷം തിരികെ വന്ന ഉടനെ തന്നെ കെ എം ജോർജിനെ എനിക്ക് പറഞ്ഞു വിട്ടു എങ്ങനെ സഭ സഭാ സമാധാനം സാധ്യമായി തീരും എന്ന് എന്നോടൊന്ന് അഭിപ്രായം ചോദിച്ചു. അച്ഛൻ എന്നോട് വന്ന് സംസാരിച്ചു, ഞാനൊരു നാലഞ്ച് കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കാര്യങ്ങള് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എവിടെല്ലാം വിഭാഗീയത ഉണ്ടായിട്ടുള്ളോ അവിടെയെല്ലാം ഒരു ഹീലിംഗ് ടച്ച് ഉണ്ടാകത്തക്ക വണ്ണം പരസ്പരം ധാരണകൾ ഉണ്ടാകുവാനായിട്ട് പ്രോത്സാഹനം നൽകുകയും എവിടെല്ലാം രണ്ടായിട്ട് മാറിപ്പോയിട്ടുണ്ടോ അവിടൊക്കെ കൂടുതലായിട്ടുള്ള ഒരു സഹകരണം വളർത്തുവാനായിട്ട് ഉള്ള ഒരു പ്രൊമോഷൻ കൊടുക്കണം. പിന്നെ കഴിയുന്നിടത്തോളം പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ടുള്ള ആ ഒരു ശ്രമം ഉണ്ടാവണം. കേസുകൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു പോക്ക് കഴിവതും നിരുത്സാഹപ്പെടുത്തണം. ഇങ്ങനെയുള്ളതായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അതിനുശേഷം ഒരു വർഷത്തേക്ക് അതേപ്പറ്റി ഒന്നും ഒരു തിരിച്ചെനിക്കൊന്നും കിട്ടിയില്ല. ഒരു വർഷത്തിന് ശേഷം എനിക്ക് അറിവ് കിട്ടി. അത് ഈ അഭിപ്രായങ്ങൾ മാനേജിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. എന്നാൽ കേസിൽ ഈ കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോയാൽ കേസിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ കേസാണ് അതിലും പ്രധാനപ്പെട്ടത് എന്നേ പറഞ്ഞുകൊണ്ട് അതിനെ നിരാകരിക്കുകയാണ് ഉണ്ടായത് എന്ന് പിന്നീട് അറിയുവാനായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തെറ്റായ പ്രയോറിറ്റീസ് കൊടുക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റ് പ്രയോറിറ്റീസ് കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതിന് ഉള്ള ആർജവം കാണിക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഒന്നാമത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. ഗ്ലോബലൈസേഷൻ്റെ ചലഞ്ചസ്, ഇപ്പം വന്നു നിൽക്കുന്ന COVID-19 മൂലമുള്ളതായ പലവിധമായ പ്രതിസന്ധികൾ, ഇതേ സംബന്ധിച്ച് ഒരു അനാലിസിസോ എങ്ങനെ ജനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചോ രണ്ട് വിഭാഗവും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരികയുണ്ടായി. NEP എന്നാണ് അതിന് പറയുന്നത്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിൻ്റെ അകത്ത് ധാരാളം സാധ്യതകൾ മുമ്പോട്ടുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇതേ സംബന്ധിച്ചൊരു നിഷ്പക്ഷമായ വിലയിരുത്തൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭാവിയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഈ സഭാവിഭാഗത്തിന് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സഭ നടത്തുന്നതായ ആശുപത്രികളും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വെറും സിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് എന്ന് പറയുവാൻ പറയേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ ആക്കി തീർക്കുവാനായിട്ടുള്ള ഒരു ശ്രമവും ഇല്ല, അതിനു വേണ്ടതായ ആർജവവും കാണിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എത്രയെത്ര വെല്ലുവിളികൾ ഈ സമൂഹത്തിന് ഉണ്ട്, ഈ സഭാവിഭാഗങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഇതിൽ ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇനി വേണേ തിരുമേനി പറഞ്ഞോ. എനിക്ക് most of the things Thirumeni say, along with that I parane aadyatha statement nod I fully agree. We cannot change history, only we can learn lessons from it. Thirumeni parane pole thanne parallel aayittu njan parishuddha patris bhavayittu pala pravasham private aayittu meet cheyittu. അപ്പം ഈ ഒരു കൺസേൺ വെച്ച് തന്നെ ഒരിക്കൽ ഭാവരുമേനെ എന്നോട് ചോദിക്കുകയും ചെയ്തു, നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ?
ഇപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനല്ല. The conversation has to go on, even if just for a cup of coffee we will meet and do. അപ്പം തിരുമേനിക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്റർനാഷണലി പല വേദികളിലും ഞങ്ങള് പലപ്പോഴും പല കോണ്ടക്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ തിരുമേ ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രീസ്വാവായും ഇതിനു മുമ്പുള്ള പരിശുദ്ധ പാത്രീസ്വാവായും പറഞ്ഞിട്ടുള്ളത് ഒരു അതുകൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഞാൻ എപ്പോഴും ഞാൻ ഈ തിരുമേനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു 2001 യോജിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഞാൻ ഈ 1934 ഭരണഘടനയെ അംഗീകരിച്ച് യോജിക്കുന്ന ഒരവസരത്തിലേക്ക് വരുന്നത്. അപ്പൊ സഭ ഒന്നെന്നും സഭ ഒന്നായിരിക്കും എന്നും ഉള്ള ഒരു സങ്കല്പത്തിലും ആ ഒരു താല്പര്യത്തിലുമാണ് അന്ന് പരിശുദ്ധ സാക്കാപ്രഥമൻ ബാവ നിന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ ബാവയുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ ദാറ്റ് ഈസ് സംതിങ് വാട്ട് ഹി വാണ്ട്സ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് ഈ തിരുമേനി പറഞ്ഞ ആ ഒരു മിസ്ട്രസ്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു മിസ്ട്രസ്റ്റ് ശരിയാ, നമ്മൾ തമ്മിൽ ഒരു മിസ്ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ആക്ച്വലി ഈ കാരണം ഈ ഒരു ടാക്സിറ്റി കേസിന്റെ കാര്യത്തിലൊക്കെ വരുത്തുന്ന ഉടനെ ദാറ്റ് കുഡ് ബി അബ്യൂസ്ഡ് ആസ് എ എക്സ്ക്യൂസ് ടു പുഷ് അസ് ബാക്ക്വേർഡ്സ് എന്നുള്ള ഒരു ഭീതി. ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ഇസ് എ റിയാലിറ്റി. അത് ഒരു പരിധി വരെ അനുഭവമാണ് എന്റെ ഗുരു. കാരണം ഇപ്പം 95 വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ 95 to 2002 വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ both the groups to fully integrate. അതിന്റേതായ ടെൻഷൻസ് ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സോ സംഹൗ വി ലോസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പിന്നത്തെ ബാക്കി ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ പലപ്പോഴും വാട്ട് ടു ഡു. ഇപ്പം ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ ഒരു തിരുമേനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഞാൻ ഈ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ this is what we learn. കാരണം ഒരു 95 മുതൽ 2002 വരെയുള്ള ഒരു പേഷ്യന്റ് എഫേർട്ടിൽ, അതൊരു ജോയിന്റ് എഫേർട്ട് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം തിരുമേനി അടക്കം അന്നുണ്ടായിരുന്ന മെത്രാച്ചന്മാരെല്ലാവരും 34 ഭരണഘടനയെ അംഗീകരിച്ച് അഫിഡാവിറ്റ് കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് ഓക്കെ ദാറ്റ് വാസ് ദ ഗുഡ് തിങ് അപ്പൊ 2000 അസോസിയേഷന് പാരലായിട്ട് വേറൊന്ന് സ്ഥാപിക്കുകയും പുതിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഈ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. കാരണം ഇപ്പൊ 95 to 2002 വരെയുള്ള കോണ്ടെക്സ്റ്റില് ഈ മിസ്ട്രസ്റ്റ് ഇല്ലാതൊന്നും ആയിട്ടില്ല. ലെറ്റ് മീ ബി ഫ്രാങ്ക്, അത് രണ്ടു വശത്തു നിന്നും അത് ഓർത്തഡോക്സ് പക്ഷത്ത് നിന്ന് യോജിപ്പിന് വേണ്ട സാധ്യതകള് ഒരു പരിധി വരെ ഒതുക്കുമ്പോഴും അതിനകത്ത് തന്നെ ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടായിരുന്നു ടു സ്കട്ടിൽ ദോസ് തിങ്സ്. അതൊന്നും ഞാൻ ഡിനൈ ചെയ്തില്ല. പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഈ തിരുമേനി മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അത് കേസിനെ ബാധിക്കും എന്നുള്ള ഒരു ഭീതിയുടെ നിഴലിൽ നിന്നുകൊണ്ട്. പിന്നെ അതോട് ചേർന്ന് ചിന്തിക്കുന്ന ഒന്ന് ഈ ഞാൻ അതിനകത്ത് കണ്ട വേറൊരു ഏറ്റവും വലിയ ഒരു കൺസേണ്, ഈ സംഹൗ ഐ ഫീൽ ദാറ്റ് ഒരു പാരലൽ ലൈനിൽ ഒരു തോട്ട് പ്രോസസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ദ പ്രോബ്ലംസ് വി ഹാവ് ഓൺ അവർ സൈഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഐഡിയ ഓഫ് പീസ് ഈസ് ചേർച്ച് കമ്മിങ് ടുഗദർ ബോത്ത് ഫാക്ഷൻസ്. കാരണം ഇപ്പോഴും ഞാൻ അതുകൊണ്ട് അതൊരു വ്യത്യസ്ത സഭയെന്ന് പറയുന്നില്ല. അതേസമയം ഫ്രം വാട്ട് ഐ സീ ഫ്രം ദി അതർ ഫാക്ഷൻ ഈസ് ദാറ്റ് ദി ഓൺലി ഐഡിയ ടു ഫോർ പീസ് ഈസ് ലെറ്റ് അസ് സെപ്പറേറ്റ് അവർ ബേസ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ ആശയപരമായ, അതായത് സമാധാനം എന്തായിരിക്കണം എന്നുള്ള ആശയത്തിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അപ്പൊ ഈ കോൺഫ്ലിക്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇഫ് നമ്മളൊന്ന് ഒരു ഇത് വിഭജിക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ആൻഡ് ഓൾസോ
ഫോർ ദ ടൈം ബീയിങ് ഒരു ലീഗൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ലീഗലി ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും ഒരു സീരിയസ് വിഷയമാണ്. കാരണം മലങ്കര സഭയുടെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ഈ 2017 വിധിയും അതിനു മുമ്പ് 95 വിധിയും ഒക്കെ കോണ്ടക്ഷൻ. അതേസമയം ഈ മിസ്ട്രസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു യൂണിറ്റി, ഈ രണ്ട് വിഭാഗങ്ങളും അറ്റ് വാട്ട് എവർ മേ ബി ദ കോസ്റ്റ് വി ഹാവ് ടു കം ടുഗദർ എന്നൊരു ബോധ്യത്തിൽ ഒരു ഫ്രെയിംവർക്കിൽ തിരുമേനിയുടെ കട്ടായി ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് നിൽക്കുവാൻ സാധിച്ചാൽ ദെൻ വി ക്യാൻ വർക്ക് ഓൺ ഹൗ ടു ഹാൻഡിൽ ദി മിസ്ട്രസ്റ്റ്. അപ്പം അവിടെ വരുന്നത് യോജിക്കേണ്ട സഭയിൽ പരസ്പരം ഐക്യപ്പെടേണ്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതും പിരിഞ്ഞു പോകേണ്ടതിന് വേണ്ടി ചർച്ച ചെയ്യുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഇപ്പൊ തിരുമേനി ഡിസ്കണക്ട് ആയി പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം എക്സ്പെക്ടിങ് ഹിം ടു കം ബാക്ക് ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വോണ്ട് ടു ഹാവ് ദ കോൺവെർസേഷൻ ഗോയിങ്. തിരുമേനിയുടെ ആണോ? അപ്പൊ ഈ ഒരു തലത്തിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഈ സാമ്പത്തിക റിസോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ടെ അത് എനിക്ക് തോന്നുന്നത് തിരുമേനി പറഞ്ഞത് അതിൽ അഞ്ചരട്ടിയോളം രണ്ടു വശത്തും ഉണ്ടായിട്ടുണ്ട്. തിരുമേനി പറഞ്ഞ 20 കോടിയിൽ കൂടുതൽ 70 തൊട്ടുള്ള ഓക്കെ സുഭാഷ് എന്താ തിരുമേനി സുഭാഷ് ഹലോ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് പേജിൽ വാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ തിരുമേനിയുടെ തിരുമേനിക്ക് എന്ത് സംഭവിച്ചാന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണേ. ഓക്കെ അപ്പം ആ ഒരു തലത്തിലാണ് നമ്മള് ഇതിനെ ഞാൻ കാണുന്നത്. കിട്ടുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു തിരുമേനി തിരിച്ചു വരുന്നവരെ വി മൈറ്റ് ഹാവ് ടു കീപ് ദ കോൺവെർസേഷൻ ഗോയിങ്. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് മോസസിനോ മത്തായിക്കോ എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ച് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയുന്ന നന്നായിരിക്കും. മോസസ് സാറേ കേൾക്കാം കേൾക്കാം. തിരുമേനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് തിമോത്തി തിരുമേനി പറഞ്ഞത് എനിക്ക് ആ കേസിന്റെ കാര്യത്തിലുണ്ടായ എക്സ്പെർട്സിനെ കുറിച്ച് ഒരു വലിയ വിരുദ്ധാഭിപ്രായമാണുള്ളത്. കാരണം അതൊരു അംഗീകരിക്കാൻ പറ്റിയ ഒരു വാദഗതിയാണോ അല്ലെ അത്രയും ഒരു സംഖ്യ ഉണ്ടായി കാണുമോ അല്ലെ അതിലും കൂടുതലായിരിക്കുമോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതൊക്കെ ഒരു ഒരു അഭിപ്രായ വ്യത്യാസം എനിക്ക് അതിലുണ്ട്. പിന്നീട് അല്ല അതിനകത്ത് ഞാൻ ഇത്ര ആണെന്നുള്ളൂ. ഈ ചില വേദപുസ്തകത്തിൽ പറയല്ലോ 10,000 കണക്കിന് എന്ന് പറയുമ്പോ നോട്ട് ദ നമ്പർ, ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. പിന്നീട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായത് എന്തുകൊണ്ടും തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ്. അതിന് പ്രത്യേകിച്ച് സുഭാഷ് ചാനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെ. ഇത് തുടരുകയും ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും തിരുമേനിമാരും മാത്രമല്ല കൂടുതൽ ആൾക്കാരെ ഇതിനകത്തില് ഇൻവൈറ്റ് ചെയ്യുകയും ചർച്ച തുടരുകയും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മഞ്ഞുരുകാന് ഒത്തിരി സഹായകമായ കാര്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ പ്ലീസ് കണ്ടിന്യൂ. തിരുമേനി കട്ടായി പോയെന്തോ? അല്ല ബേസിക്കലി ഞാന് പറഞ്ഞ ഐ തിങ്ക് ഐ വിൽ റീക്യാപ്പ് വാട്ട് ഐ വാസ് സേയിങ്. അപ്പൊ ഈ തോട്ട് പ്രോസസ്സില് വി ആർ ഓൺ പാരലൽ ലൈൻസ്. ഈ ഒന്ന് ഈ കാരണം വിഭജിക്കാനാണ് എങ്കിൽ ഈ മിസ്ട്രസ്റ്റ് വിൽ ഇൻക്രീസ്. ഈ കാരണം അത് പിരിയാനുള്ള പോക്ക് അത് ഈ പറഞ്ഞാല് പിന്നെ ഈ എന്നാ
ഗ്രാബ് വാട്ട് ഓവർ യു ക്യാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാ. പിന്നെ നമ്മൾ ആരും നമ്മളീ പറയുന്ന മാതിരി വളരെ പെർഫെക്റ്റ് സൊസൈറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ എവരിബഡി വിൽ ബി ഡൂയിങ് അറ്റ് ദ സെയിം ടൈം ഒരു ഇത്. കാരണം നമുക്കൊരു പൊതുവായ ചരിത്രമുണ്ട്, അത് എന്നു പറഞ്ഞാലും ഈ ഏറ്റവും നമ്മളിപ്പോ കാണുന്നതിലെ ഏറ്റവും ആദ്യത്തെ വിഭജനം മലങ്കര സഭയിൽ ഉണ്ടാകുന്ന പോർച്ചുഗീസുകാരുടെ കോണ്ടെക്സ്റ്റിലാണ്. അപ്പം അതെടുത്താൽ പോലും അതിനു മുമ്പ് 16 നൂറ്റാണ്ട് ഒന്നിച്ചു നിന്ന ഒരു ജനവിഭാഗം ഇനിയും വിഭജിക്കപ്പെടുന്നതിനുപരി നമ്മൾ എന്തു വില കൊടുത്തും യൂണിറ്റി സീക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായി എനിക്കുള്ളത്. ആ ആ സീക്കിംഗ് പ്രോസസ്സിൽ തിരുമേനി ഈ പറഞ്ഞ പലതിനും പ്രസക്തം. അപ്പോഴാണ് നമ്മൾ ഈ പ്രശ്നത്തിൽ ഇപ്പൊ കേസിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് വി വിൽ ഹാവ് ടു വർക്ക് ഓൺ ദ ട്രസ്റ്റ് ബിൽഡിംഗ് പ്രോസസ് അതിന്റെ ഇത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്നിപ്പം നിലവിലുള്ള ഈ ഈ പാരലൽ ലൈൻസ് മുമ്പോട്ട് പോകുന്നതിന്റെ പ്രോബ്ലംസാ. പിന്നെ ഈ പറഞ്ഞാൽ തന്നെ ഈ എക്സ്പീരിയൻസ് വരുന്നുണ്ടേ ഒരു ബിറ്റർ എക്സ്പീരിയൻസസ് ആയി രണ്ടു വശത്തു നിന്നും പറയാൻ കാണും. അതിൽ നിന്നുണ്ടാകുന്ന ഒരു മിസ്ട്രസ്റ്റ്. അപ്പൊ തിരുമേനി അർമീനിയൻ സന്ദർശനത്തിന് ശേഷം ഉണ്ടായ സംഭവം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനം എന്റെ മനസ്സിൽ ഓടി വന്നത് തിരുമേനിക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാനും അത്താനാസ് തിരുമേനിയും കൂടെ ലെബനോനിൽ പോയി പാത്രീസ് ബാവ എന്ന് കണ്ടു. അത് ദാറ്റ് വാസ് എ റിസ്കി ട്രിപ്പ് ഇൻ ഇറ്റ്സ് ഓൺ വേ. അവിടെ ഫിസിക്കൽ റിസ്ക് അല്ല ഞാൻ പറഞ്ഞത് അവിടെ ഈ, കാരണം രണ്ടു വശത്തു നിന്നും അതിനെ ഡിസ്കറേജ് ചെയ്യാനുണ്ടായി. എന്തിനാണ് പോകുന്നത്, പോയിട്ട് വരുന്ന പരിശുദ്ധ പാത്രീസ് ബാവയുടെ ഞങ്ങളെ സ്വീകരിക്കരുതെന്ന് പറയാൻ ചില വിഭാഗം ഉണ്ടായി. ഈവൻ ഞങ്ങൾ അവിടെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന്റെ തലേദിവസം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പാത്രീസ് ബാവ അവിടെ കാണില്ല. ഞാൻ പറഞ്ഞു കാണില്ലെങ്കിൽ വേണ്ട, ബാവയർമേനി ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്, തിരുമേനി അവിടെ ഇന്ന സമയത്ത് എത്തും. സോ വി ആർ ഗോയിങ്. ഇനി അത് തിരുമേനിയുടെ ഒരു വിഷയമാണ് ഇനി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഈ എല്ലാവരുടെയും എക്സ്പെക്ടേഷന് വിപരീതമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധ പാത്രീസ് ബാവ തിരുമേനിയോട് വി ഹാഡ് എ വെരി രണ്ട് ദിവസം വി ഹാഡ് എ വെരി പ്രൊലോങ് എന്നാ രണ്ട് ദിവസത്തെ കൂടെ ടൈം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ആക്ച്വൽ 8 hours ഓഫ് കോൺവെർസേഷൻ എങ്കിലും നടന്നിട്ടുണ്ട്, പല ഇഷ്യൂസും ഒക്കെ കൺസേൺ. അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് അപ്പം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജോസഫ് ഗ്രിഗോറിയസ് തിരുമേനിയെ പാത്രീസ് ബാവ ഫോണിൽ വിളിച്ചു. സോ ദിസ് വാസ് എ കോൺവെർസേഷൻ. അവര് തമ്മിലുള്ള ആദ്യത്തെ കോൺവെർസേഷന് ശേഷം പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു ഞാൻ ആ സ്പീക്കർ ഫോണിൽ ഇടുകയാണ്, നിക്കോളാസും അത്താനാസിയോസും ദേ ആർ വിത്ത് മീ. സോ അപ്പം അന്ന് പാത്രീസ് ബാവ സജസ്റ്റ് ചെയ്തത് ഇവര്, അപ്പൊ ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു US ഫ്രം ലെബനൻ. അപ്പൊ ഇവര് ഇന്ത്യയിൽ വരുമ്പോഴ് നമ്മളിപ്പോ ഇപ്പൊ ഇന്ന് നമ്മൾ ഈ പരസ്യമായിട്ട് നടന്ന പോലെ തന്നെ അപ്പം അത്താനാസ് തിരുമേനി സജസ്റ്റ് ചെയ്ത് ഈ ലെറ്റ് അസ് ഹാവ് എ പ്രൈവറ്റ് കോൺവെർസേഷൻസ് അബൌട്ട് ദിസ് ഒരു ഓൺ ഗോയിങ് ലെവൽ. ഇത് തിരുമേനി മുമ്പേ സൂചിപ്പിച്ചുള്ള തന്നെ നേരത്തെ എന്ന് പറയുമ്പോൾ അന്ന് തന്നെ വരണം. അത്താനാസ് തിരുമേനി എറണാകുളത്ത് കൊച്ചി ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരുമേനി മൂവാറ്റുപുഴ അരമനയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഗ്രിഗോറിയസ് തിരുമേനി ഉണ്ട്. ഞാൻ തിരുമേനി റെഫ്യൂസ് ടു ടേക്ക് ദ ഫോൺ. അത് കഴിഞ്ഞ് തേർഡ് പാർട്ടി വഴി ഒരു കോൺവെർസേഷൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ദാറ്റ് ഓൾസോ വാസ് ഡിക്ലൈൻഡ്. അത് കാരണം ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പാത്രീസ് ബാവ അദ്ദേഹത്തെയാണ് പേഴ്സണലി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഓതറൈസ് ചെയ്ത്. അപ്പം ഈ പറഞ്ഞ പോലെ ഐ എം നോട്ട് സേയിങ് ഇറ്റ് ടു എന്നാ അതൊന്നും ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തല്ല. സോ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ഒരു മിസ്ട്രസ്റ്റാണ്. അപ്പം ഈ ഈ ഒരു കോണ്ടെക്സ്റ്റില് ടു അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് ഈ എന്റെ ഒരു ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് ഞാൻ കാണുന്നത് ഈ സഭ ഒന്നാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ യെസ് അൺഫോർച്ചുനേറ്റ് തിങ്സ് ഹാവ് ഹാപ്പൻഡ് അത് ഡിനൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പീപ്പിൾ ഹാവ് ബീൻ ഹേർട്ട്, ഫിസിക്കലി ഹേർട്ട്,
അത് അതിന്റെ എന്നാ തലതൊട്ട് എണ്ണി വെച്ചാൽ അവിടെ കൂടുതലാണ് ഇവിടെ കൂടുതലല്ല എന്ന് പറഞ്ഞാൽ പീപ്പിൾ അവർ പീപ്പിൾ ഹാവ് ബീൻ റാഡിക്കലൈസ് അതൊരു എക്സ്ട്രീമിസ്റ്റ് പൊസിഷനിലേക്ക് ആളുകളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഈവൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് വയലൻസ് ഒരു എന്നാ അൺകോൾ ഫോർ വയലൻസ് ആർ ഹാപ്പനിങ് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു ഇതൊരു ഓൾമോസ്റ്റ് ലൈക്ക് എ ടെററിസ്റ്റ് അറ്റാക്ക് ഇതൊക്കെ അത് ഒരു വശത്ത് നിന്ന് അത് അങ്ങനെ പറയുമ്പോൾ മറുവശത്ത് നിന്ന് വി ക്യാൻ ഓൾവേസ് സേ ദാറ്റ് ദർ വാസ് എ കോസ് ഫോർ ദാറ്റ് അപ്പൊ അതിലുപരി ഈ സഭ ഒന്ന് എന്നുള്ള ഒരു ബോധ്യം ഉരുത്തിരിയാൻ സാധിച്ചാൽ ഇത് ഒന്നാകേണ്ടത് ഒന്നാകേണ്ടിയ ഒരു സഭയാണ് ആ ഒരു അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പൊ ആ പ്രോസസ്സ് നമ്മളിപ്പൊ പറയണമെന്നല്ല സോ അല്ലെങ്കിൽ എന്തായി തീരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ആ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഒന്നും അല്ല പോകണ്ട് കോൺസെപ്റ്റുവലി മലങ്കര സഭ ഒന്നായിരിക്കണം ആൻഡ് ബോത്ത് ദ ഗ്രൂപ്സ് വിൽ വർക്ക് ടുഗദർ ടു അച്ചീവ് ദാറ്റ് ഗോൾ മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം അപ്പൊ അതിനുവേണ്ടി തിരുമേനി മുമ്പേ പറഞ്ഞൊരു എന്താ മോണിറ്ററിംഗ് ഗ്രൂപ്പോ വി കെൻ ക്രിയേറ്റ് ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എ ഫ്രെയിം വർക്ക് ഓഫ് യൂണിറ്റി അതും നമുക്ക് പറയുന്നത് ആ ഫ്രെയിം വർക്കിലുപരി കോൺസെപ്റ്റലി ക്യാൻ വി വിൽ ഇറ്റ് ബി ഐ ഡോണ്ട് കാരണം നമ്മൾ ക്യാൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും സംഭവിക്കുന്നുണ്ടോ എന്നായി പോകുന്നു മോർ ദാൻ ദാറ്റ് ഈസ് ഇറ്റ് പോസിബിൾ ഫ്രം ബോത്ത് സൈഡ്സ് ടു കം ടു ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദിസ് ഈസ് വൺ ഗ്രൂപ്പ് മലങ്കര സഭ ഇനി തിയോളജിക്കലി പറഞ്ഞാൽ തന്നെ കർത്താവിന്റെ ശരീരം പല കോണ്ടെക്സ്റ്റിൽ സെപ്പറേറ്റഡും ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിലും അവർ ഐഡിയ ആൻഡ് അച്ചീവ്മെന്റ് അല്ല ഐഡിയ അവർ എയിം ഷുഡ് ബി ടു ബ്രിങ് ദിസ് ബ്രോക്കൺ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടുഗദർ റാദർ ദാൻ തിങ്കിങ് ന്യൂ വേസ് ഓഫ് ഹൗ ടു ബ്രേക്ക് ഇറ്റ് മേക്ക് മോർ ഫ്രാഗ്മെന്റ്സ് അപ്പം അതിനകത്തുള്ള ഡിഫിക്കൽട്ടീസ് അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ വുഡ് ഇറ്റ് ബി പോസിബിൾ ഫോർ അസ് ടു ഐ എം നോട്ട് ഈവൻ ആസ്കിംഗ് ഫോർ ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് ഒക്കെ അത് എന്നായും തീമോത്തി സിരുമേനി എന്നായും നിക്കോളാസ് സിരുമേനി എന്നായും എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ല കോൺസെപ്റ്റുവലി മലങ്കര സഭ ഒന്നാണ് അതിനൊരു ഭരണഘടന ഒക്കെ ഉണ്ട് അത് നമ്മൾ രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചു നിന്ന ഒരു കാലത്തും അത് നമ്മൾ ഒന്നിച്ച് അമെൻഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും അതിന്റെ അടിയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് 95 വിധിക്ക് ശേഷവും അതിന്റെ ഫ്രെയിം വർക്കിലാണ് നമ്മൾ നിലനിന്നിട്ടുള്ളത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ will it be possible for us to even think yang commitment polu alle irikkunnu even think that the church as body of Christ instead of being fragmented can it be one again yan adinode respond cheyyam please okay oru theologian paranjittunde unity is not made it is found charithrathil adoru satyamaanu ഹ്യൂമൻ എഫേർട്ട് കൊണ്ടുള്ള യൂണിറ്റി പലപ്പോഴും തകർന്നു പോകും പ്രത്യേകിച്ച് സഭയുടെ കോണ്ടെക്സ്റ്റിൽ പിന്നെ യൂണിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ധാരാളമുണ്ട് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക് യൂണിറ്റി ആണ് എന്നുള്ളതായ ആ ഒരു ചിന്ത അത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ് അത് എക്യുമെനിക്കൽ സർക്കിൾസിൽ പോയിട്ടുള്ളവർക്കറിയാം അതിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അല്ല സ്ട്രക്ചറൽ യൂണിറ്റി അത് ഈ ലോകത്ത് സഭകൾക്ക് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ അതേപ്പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യൂണിറ്റി ഇൻ എസെൻഷ്യൽസ് ഡൈവേഴ്സിറ്റി ഇൻ ഡീറ്റെയിൽസ് ആൻഡ് ചാരിറ്റി ഇൻ ഓൾ മാറ്റേഴ്സ് ഇതായിരിക്കണം സഭ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ എസെൻഷ്യൽസിൽ യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡീറ്റെയിൽസിലാകാം അത് സഭാചരിത്രത്തിൽ എപ്പോഴും ഉള്ളതായ ഒരു സത്യമാണ് സഭയുടെ തുടക്കത്തിൽ തന്നെ 4-5 ഭാഷകളിലാണ് സഭ വളർന്നത്
ഗ്രീക്ക് ഉണ്ടായിരുന്നു, കൊയിനെ ഗ്രീക്ക് ഉണ്ടായിരുന്നു, സിറിയാക്ക് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, കോപ്റ്റിക് ഉണ്ടായിരുന്നു, ലത്തീൻ ഉണ്ടായിരുന്നു. ഈ ഭാഷകളിലെല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ചേർച്ച് വാസ് വൺ. അപ്പോൾ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു ത്രട്ടാണ് എന്ന് കരുതേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രസ്ഥാനമുണ്ട്, യു സി പി ഐ എന്ന് പറയും, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യ. ഞാൻ അതിൽ പോവാറുണ്ട്. അതിൻ്റെ അകത്ത് കത്തോലിക്ക സഭ മുതൽ പെന്തിക്കോസ്റ്റുകാർ വരെ ഉണ്ട്. പല അനുഭവങ്ങളും കത്തോലിക്കയിലെ ചില ബിഷപ്പുമാര് ഷെയർ ചെയ്യുന്നുണ്ട്. പെന്തിക്കോസ്റ്റുകാരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അവർ എത്ര സൗഹൃദപരമായിട്ടാണ് അവർക്ക് വേണ്ടിയുള്ളതായ കുർബാനയ്ക്കുള്ളതായ സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒക്കെ കാത്തലിക് ബിഷപ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ യൂണിറ്റി എന്ന് പറയുന്നത് തട്ടിക്കൂട്ടുന്നതല്ല, യൂണിറ്റി എന്ന് പറയുന്നത് അത് എമർജ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് പറഞ്ഞ തിരുമേനി പറഞ്ഞ 95 വിധിക്ക് ശേഷമുള്ളതായ കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ അതേ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾ മൂന്ന് പേരും ഈ സഭയെ വിട്ട് പോകാതിരുന്നെങ്കിൽ ഇതിനൊരു വേറൊരു ഹിസ്റ്ററി രചിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാമായിരുന്നു, ഇത് വേറൊരു തലത്തിലേക്ക് ഇതിൻ്റെ ചരിത്രത്തെ ആക്കി തീർക്കുവാനായിട്ട്. ഞാൻ അത് എപ്പോഴും കാണുന്നത് ഇറ്റ് ഈസ് എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ അന്ന് പറഞ്ഞു നിങ്ങളോട്, മിലിത്യോ സിനിമയോട് ഞാൻ പറഞ്ഞ ആ ഭദ്രാസനം, തൃശ്ശൂർ ഭദ്രാസനം എന്ന് പറയുന്നത് വളരെ ഇൻടാക്ട് ആയിട്ടുള്ള ഒരു ഭദ്രാസനമായിരുന്നു. അവിടെ വിഭാഗീയതകളൊന്നുമില്ലായിരുന്നു. അത് കുടിയേറ്റ കർഷകര് മാത്രം ഉള്ളതായ ഒരു പ്രദേശമാണ്. അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. തിരുമേനി മറിച്ചൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം പിന്നെ പിളർപ്പുണ്ടാകും എന്ന് ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിരുന്നു. പിന്നീട് അദ്ദേഹം ചിലരോടെല്ലാം അത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായിട്ടുണ്ട്. അപ്പോ 1995 to 2002 എന്നുള്ള ആ കാലഘട്ടത്തെ സംബന്ധിച്ച് വേറൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട് എന്ന് പറയട്ടെ, മറ്റുള്ളവർക്ക് കാണുമായിരിക്കും. അത് ഒരു ഡയലോഗ് പോയിന്റ് ആണ്, അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണോ അതോ അത് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ അതിന് വിധേയമായി തീരാത്ത ഒരു സന്ദർഭമാണ്. ഇങ്ങനെ രണ്ട് ചിന്തകൾ അതേ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് പറയണം. ഇതോടുകൂടി തന്നെ പറയുവാനായിട്ട് ഉള്ളത്, ഈ അനേക കാര്യങ്ങളിൽ ഈ ഡൈവേഴ്സിറ്റി നിലനിർത്താതെ ഒരു യൂണിറ്റി ഇനിയും സാധ്യമല്ല എന്ന് പറയേണ്ടിയിരിക്കും. പുതുതായി വെച്ച പള്ളികളുണ്ട്, ഭാഗിച്ചു മാറി വെച്ച പള്ളികളുണ്ട്, വിദേശത്തുള്ളതായ പള്ളികളുണ്ട്. വിദേശത്തുള്ള പള്ളികൾ ഏതായാലും 34 കോൺസ്റ്റിറ്റ്യൂഷന്റെ പെർവ്യൂവിൽ വരത്തില്ല. ഇത് വിതിൻ ഇന്ത്യയിൽ വരുന്ന ഒരു കാര്യമാണ്. കനാനായ പള്ളികളുണ്ട്, പൗരസ്ത്യ സമാജം പള്ളികളുണ്ട്, സിംഹാസന പള്ളികളുണ്ട്, അതുപോലെ തന്നെ ഹോണോവാർ മിഷൻ പള്ളികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതായ ഡൈവേഴ്സിറ്റീസ് അംഗീകരിക്കാതെ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു സമാധാനം അത് നിലനിൽക്കത്തില്ല എന്നാണ് പറയുവാനായിട്ട് ഉള്ളത്. ഡൈവേഴ്സിറ്റി ഈസ് റിച്ച്നെസ്. ഈ ഞാൻ പറയുന്നത് ഈ ഞങ്ങളുടെ ഭാഗത്ത് ഈ യാക്കോബായ സഭയിലും ഉള്ള പല നല്ല കാര്യങ്ങളെ ഈ 2002 മുതലുള്ളതായ കാലഘട്ടത്ത് നശിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് എന്ന് പറയട്ടെ. ഇതെല്ലാം ഒരു കാര്യത്തിലാണ് വിരൽ ചൂണ്ടുന്നത്, അതായത്
യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ട്. പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിന് അധികാരത്തിൽ ഇരിക്കുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ. പിന്നെ ആ അധികാരത്തെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും ഇതാണ്, ഇത് ഇത് രണ്ട് കൂട്ടർക്കും ഇത് ബാധകമാണ്. ദേവലോക നേതൃത്വത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ പുത്തൻകുരിശ് നേതൃത്വത്തിനും പറ്റിയിട്ടുള്ള ഒരു പിഴവാണ് ഈ യൂണിറ്റിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള പിഴവ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിറ്റി വിതിൻ ദ യൂണിറ്റി, അല്ലെങ്കിൽ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ ഒരു യൂണിഫിക്കേഷൻ അല്ല, യൂണിഫിക്കേഷൻ അല്ല, യൂണിഫോമിറ്റി ആണെന്നൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഇറ്റ് ഈസ് മോർ ദാൻ ആക്ച്വലി എനിക്ക് എപ്പോഴും തോന്നുന്നില്ല. എപ്പോഴും ഇത് രണ്ടുമാണ് സംഭവിച്ചിട്ടുള്ളത്. യൂണിറ്റി എന്ന് വിചാരിച്ച് യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നൈസിൻ പോസ്റ്റ് നൈസിൻ പീരിയഡില് അതാണ് സംഭവിച്ചത്. അത് മൂലമാണ് ഈജിപ്തിലെ സഭ, സിറിയയിലെ സഭ, പാലസ്തീനിലെ സഭ ഒക്കെ തകർന്ന് തരിപ്പണമാകുവാനായിട്ട്. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നതായ ഒരു കാര്യമാണ്. അവിടെ അന്ന് ആ ഇരുസ്വഭാവവാദം അടിച്ചേൽ അത് വിശ്വസിച്ച് മതിയാവുള്ളൂ എന്ന് ഈസ്റ്റേൺ റോമൻ എംപയർ അതിന്റെ അധികാരികൾ വിചാരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ സഭ തകരുവാൻ ഇടയാവുകയും അതുപോലെ തന്നെ ഇസ്ലാം വന്നപ്പോഴത്തേക്ക് അവരെ രക്ഷകരായിട്ട് ഈജിപ്തിലും മറ്റും സ്വീകരിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുള്ളത് എന്ന് പറയട്ടെ. ഇത് ചരിത്രത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കുരിശുയുദ്ധങ്ങളുടെ കാലത്ത് കിഴക്കൻ സഭകളെയെല്ലാം ഒരുവിധം പാശ്ചാത്യ സഭയുടെ പ്രോട്ടോടൈപ്സ് ആക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. അതിന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തിയതായ സന്ദർഭം എന്ന് പറയുന്നത് 1204 കോൺസ്റ്റാന്റിനോപ്പിൾ, ദ സാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നതായ സംഭവമാണ്. അതെല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷെങ്കിൽ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ഹാഗിയ സോഫിയ, അത് വീണ്ടും മോസ്കായി തീർന്നത്. ആ പാശ്ചാത്യ സഭയുടെ കടന്നുകയറ്റത്തിന്റെ ഫലമായിട്ടാണ് ആ കിഴക്കൻ സഭകള് നശിക്കുവാൻ ഇടയായി തീർന്നത്, വീക്കൻ ചെയ്യുവാൻ ഇടയായി തീർന്നത്. പല പ്രദേശങ്ങളിൽ ഏഷ്യ മൈനറിൽ നിന്ന് തൂത്തറിയപ്പെട്ടു സഭ. പൗലോസ് ലീഹായുടെ സഞ്ചാരപഥം മുഴുവൻ ഏഷ്യ മൈനറിൽ, ഇന്നത്തെ ടർക്കിയിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സഭ തൂത്തറിയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യൂണിഫോമിറ്റി വാസ് ട്രീറ്റ് ഓർ ഇംപോസ്ഡ് അണ്ടർസ്റ്റുഡ് ആസ് യൂണിറ്റി. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് വൈൽ ഐ എഗ്രി വിത്ത് ദാറ്റ്, ഇപ്പൊ ഇവിടെ നമുക്ക് സംഭവിച്ചത് അതല്ലേ ഈ ഫ്രം എ ഡിഫറെന്റ് പെർസ്പെക്ടീവ്. കാരണം ഇപ്പം മലങ്കര സഭയുടെ യൂണിറ്റി എന്ന് പറയുന്നത് അന്ത്യോക്യൻ പാട്രിയാർക്കേറ്റിന്റെ ആശ്രയത്വം ആണെന്നുള്ള ഒരു ഇമ്പോസിഷൻ അല്ലേ ഇതിനകത്ത് ഇത് കൊണ്ടുവരുന്നത്. അപ്പം തിരുമേനി പറഞ്ഞ അതേ ലൈൻ ഓഫ് തോട്ടില് ഈ ഡൈവേഴ്സിറ്റി ഈവൻ അന്ത്യോക്യ പാട്രിയാർക്കേറ്റിന്റെ കീഴിൽ തന്നെ ഒരു കാലത്ത്, ഇനിയിപ്പോ ആ ഒരു തിരുമേനി പറഞ്ഞ പോലെ തന്നെ ദേർ ഇസ് നോ വേ ടു ഗോ ബാക്ക്. അപ്പൊ ഈ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാന് അല്ലെങ്കിൽ ഞാനും ഒക്കെ കാണുന്ന ഒരു യൂണിറ്റി എന്നുള്ളത് വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഡൈവേഴ്സിറ്റീസ് ഉൾക്കൊള്ളാൻ സാധിക്കണം. അല്ലാതെ ഒരു ഇപ്പൊ അത് ഒരു പരിധി വരെ സാധിക്കുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം ഈ ഇത് മറ്റൊന്ന് ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടേ വി ഹാവ് എ ലീഗൽ സിസ്റ്റം. കാരണം നമ്മൾ ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. തിരുമേനി പറഞ്ഞ ഒരു ഡൈവേഴ്സിറ്റി അംഗീകരിച്ചു അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു വ്യത്യസ്തത ഇല്ലാത്ത ഒരു ഗ്രൂപ്പുകളാണ് ഇത്. ഒരു കാലത്തൊന്നല്ല ചരിത്രപരമായിട്ട് 20 നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുമ്പോൾ ഈ 20 നൂറ്റാണ്ടിൽ 16 നൂറ്റാണ്ടും അല്ലെ 15 നൂറ്റാണ്ടും 15.5 നൂറ്റാണ്ടും ഇത് ഒന്നിച്ചു നിന്ന ഒരു സമൂഹമായിരുന്നു.
അവിടെ നിന്ന് വിഭജിക്കപ്പെട്ടു പോകുന്നുണ്ടെ വീണ്ടും നമ്മള് ഈ പറഞ്ഞ തിരുമേന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തില് ഈ ഇത് എനിക്കൊരു പരിധി വരെ ആ ആർഗ്യുമെന്റ് സമ്മതിക്കുകയില്ല. പക്ഷെ ഈ യൂണിഫോമിറ്റി അത് ഈവൻ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ 34 ഭരണഘടനയുടെ കീഴിൽ പോലും റീജിയണൽ ഡൈവേഴ്സിറ്റീസ് നമ്മള് പല കാര്യത്തിലും കാണുന്നുണ്ട് കൾച്ചറലി ഒക്കെ. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ്ലി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വൈഡർ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കകത്തെ സ്റ്റേറ്റുകൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നു. അതിനകത്ത് ഇപ്പം 100 ഭാഷയുണ്ട്, എത്ര 25-30 ഭാഷകള് കോൺസ്റ്റിറ്റ്യൂഷനലി അംഗീകരിക്കപ്പെട്ട ഭാഷകളുണ്ട്, 1000 സ്ലാങ്സ് ഉണ്ട്. ഇതെല്ലാം ആ ഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുമ്പോഴും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു പൊതു കുടക്കീഴിനുള്ളിൽ മാത്രമേ അതിന് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ 1934 ഭരണഘടന എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞാൻ പറയും 74 മുമ്പുള്ള ഘട്ടം എടുത്തു കഴിഞ്ഞാൽ 58 മുതലുള്ള 16 എങ്കിലും ഇതൊരു പൊതു സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം വിഭജിക്കപ്പെട്ട നമ്മുടെ ഈ കോടതികളുടെ കേസുകളാണേലും അതൊരു വളരെ ലിമിറ്റഡ് സെൻസിലെ ഒരു എന്നാ നിയമപ്രശ്നം മാത്രമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. നമ്മള് വി ടേക്ക് ദ ഇഷ്യൂ ടു ദ കോർട്ട്. ഇപ്പൊ കോടതിയിൽ നമ്മളൊരു വിഷയം മുമ്പിൽ കൊണ്ടുവന്നു നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ വി ആർ ബൗണ്ട് ടു അബൈഡ് ബൈ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതിന് റെസിസ്റ്റൻസ് വരുമ്പോൾ ദാറ്റ് അഗെയിൻ ഒരു ക്രിയേറ്റ് എ കലാമിറ്റി. കാരണം ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും ഈ ആർഗ്യുമെന്റ് ഇപ്പം തിരുമേനി മുമ്പേ പറഞ്ഞാൽ 95 മുതൽ 2002 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ 4 സേവറിയസ് തിരുമേനി അതിൽ നിന്ന് വീണ്ടും എബ്രാം സേവറിയസ് തിരുമേനി മറ്റൊരു ദിശയിലേക്ക് വീണ്ടും മാറിയെങ്കിലും ഞങ്ങൾ 4 ഒരു നിലപാട്. ഞാനാ തിരുമേനിക്ക് അറിയാമല്ലോ ഞാനായിരുന്നു അതിലെ ദ ലാസ്റ്റ് പേഴ്സൺ. അപ്പൊ ഈ 95 മുതൽ ഈ 2002 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് മലങ്കരയിൽ ഉണ്ടായിരുന്ന മലങ്കര സുന്നദോസിലെ അംഗങ്ങളായിരുന്ന തിരുമേനിമാരെല്ലാവരും തന്നെ ഈ ഭരണഘടന അംഗീകരിച്ചു. അത് എവിടെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഉപരി അത് അംഗീകരിച്ച് കോടതികളിൽ സ്വോണ് അഫിഡാവിറ്റ് കൊടുത്തു. അപ്പം ഇതിനകത്ത് ഞങ്ങൾ ഒറ്റയ്ക്കെടുത്ത ഒരു നിലപാടല്ല. അപ്പം നിങ്ങളും ആ ഒരു നിലപാടിൽ വന്നേച്ച് അതിൽ നിന്ന് പിന്മാറുന്നുണ്ടേ അതിനകത്തൊരു വ്യത്യസ്തമായ രീതിയിൽ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഐ വുഡ് ഹാവ് ബീൻ ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ അന്ന് ഒന്നിച്ച് പറയാം ഓക്കെ കേസൊക്കെ തോറ്റു ലെറ്റസ് ടേക്ക് എ ഡിഫറൻറ്റ് സ്റ്റാൻഡ്. അത് നമ്മൾ ഒന്നിച്ചെടുത്തിരുന്നില്ല. അപ്പൊ നമ്മൾ അന്ന് അപ്പൊ ഞാൻ സത്യത്തിൽ 2001 അസോസിയേഷൻ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഈ അത് അങ്ങനെ നമ്മള് ഒന്നിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ ഒന്നിച്ചൊരു ഡിസിഷൻ എടുക്കാതാണെ പോലും എല്ലാവരും തന്നെ 34 ഭരണഘടന അംഗീകരിച്ച് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എഴുതി ഒപ്പിട്ടു. അതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പൊ അതിൽ നിന്ന് പിന്മാറുന്നത് എന്ത് റീസൺസും ആയിക്കോട്ടെ, അപ്പം ഈ ഇന്നിനി നമ്മൾ ഇതൊരു അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ് എന്ന് പറയുന്നുണ്ടേ 2002 അസോസിയേഷന് ശേഷം ഈ ഭരണഘടനയ്ക്കകത്ത് ഒറ്റ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളെന്നാണ് എൻ്റെ അറിവ്. അതായത് സ്ത്രീകൾക്ക് കൂടെ വോട്ടവകാശം കൊടുക്കുന്ന ഒരു അമെന്റ്മെന്റ് ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതിലുപരി ഒരു വ്യത്യാസം അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ വിദേശത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ ഇപ്പം എന്നാ ഞങ്ങളുടെയൊക്കെ എല്ലാം തന്നെ വിദേശത്താണേലും 34 കീഴിൽ ഈ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ ഇല്ലെന്ന് പറയുമ്പോഴും വി ആർ അണ്ടർ ദ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇവിടുത്തെ ഓരോ കോർപ്പറേഷന്റെയും ഇൻഡിപെൻഡന്റ് ബൈലോസിനകത്ത് അതിനകത്ത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതില്ലാത്തപ്പോൾ അത് എഴുതി ചേർക്കാനും പറയുന്നുണ്ട്. അതായത് അവരുടെ ബൈലോസ് ഷാൽ ബി അണ്ടർ ദി ഫ്രെയിംവർക്ക് ഓഫ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇഫ് ദർ അറൈസസ് എ കോൺഫ്ലിക്ട് the 1934 constitution shall prevail. That is the basic principle. അത് ഒരു വശത്ത് തിരുവേനി പറഞ്ഞ പോലെ തന്നെ
ഒരു മാർജറോ യോജിപ്പോ വരുന്നുണ്ടെങ്കിൽ ഈ ജൂറിസ്ഡിക്ഷണൽ ഡിസ്പ്യൂട്ട് ഒക്കെ വിഷയങ്ങളാ. പക്ഷെ അതോടൊപ്പം തിരുമേനി പറഞ്ഞ അതേ വിഷയത്തിൽ ഈ ഒരു ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് ഈ യൂണിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെ തൊട്ട് എല്ലാവരും എന്നാ ഇപ്പം എന്നാ ചിലര് കളിയാക്കും എന്നൊക്കെ ഈ മലങ്കര സഭയുടെ സുന്നദോസ് കൂടുമ്പം എന്നാ ഞങ്ങളെയൊക്കെ കുപ്പായത്തിന് ഓരോ നിറമാണ്, അപ്പം എന്നാ പുത്തൻ കുരിശി കൂടുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ കളറിലുള്ള കുപ്പായമായിരിക്കും അപ്പം എന്ന് പറയുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബാൻഡ് കമ്പനി അല്ലെന്ന് പറയും, അപ്പം മറ്റൊരു കളിയാക്കി പറയും നിങ്ങളുടെ പോപ്പിൻസ് മുട്ടായിയാന്ന് പറയും. ഇത് രണ്ട് പറഞ്ഞാലും അപ്പൊ ഈ ആ ഒരു തരത്തിലെ വ്യത്യസ്തതകൾ നിലനിർത്തുവാനും ഒക്കെ ഉള്ള ഒരു സാധ്യതകൾ, ഞാൻ എന്നാ കുപ്പായത്തിന്റെ നിറത്തിലൊക്കെ കുറിച്ചല്ല ഓരോ ഇടവ തലത്തിലൊക്കെയുള്ള. പക്ഷേ വി കനോട്ട് അഫോർഡ് ടു ഗോ ഔട്ട്സൈഡ് ദ ഫ്രെയിം വർക്ക് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോസ് ഓഫ് ഇന്ത്യ. അപ്പം ഈ അപ്പം അതിനകത്ത് അപ്പൊ ആ ഒരു ഫ്രെയിം വർക്കില് പിന്നെ നമ്മളൊരു ലീഗൽ സിസ്റ്റത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള നമുക്കൊരു തർക്കം ഉണ്ടായി, വി ടുക്ക് ടു ദ കോർട്ട്. അപ്പൊ നമ്മള് ആ കോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കോടതി പറയുന്നില്ല ഇത് നിങ്ങൾ എന്നാ വിളിച്ചാലും ഞങ്ങൾ ഇങ്ങനെ കഴിയത്തുള്ളൂ. സോ വി ഹാവ് ഗോൺ ടു ദ കോർട്ട്. പ്രത്യേകിച്ച് ഈ 2017 വിധിയെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കും, അന്നത്തെ ഈ അപ്പീലും കൊണ്ട് അവിടെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ 2017 വിധി ഉണ്ടാവില്ല. അപ്പം അതും അതിനകത്ത് ഇത് എന്തായാലും ഒരു ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് വിദേശത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ഐ വിൽ ബി ട്രീറ്റഡ്, ഇപ്പൊ ഞാനത് വേറൊരു കോണ്ടക്സ്റ്റ് വിശദമായിട്ട് പഠിച്ചു, അത് എയർ സി ഓർ എനിവെയർ ഇൻ ദ വേൾഡ് ഇന്ത്യൻ പീനൽ കോഡിൽ ശിക്ഷിക്കപ്പെടാവുന്ന തെറ്റാണെങ്കിൽ ഐ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ക്രൈം, ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ക്രൈം കമ്മിറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഐ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ വിദേശത്തെ പള്ളികളുടെ കാര്യം വരുമ്പോഴും വി ആർ ബൗണ്ട് ബൈ ദോസ് കൈൻഡ് ഓഫ് റൂൾസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ ഒരു സിവിൽ കേസിലുള്ളത് വരില്ലായിരിക്കാം. പക്ഷേ അതും അതിനകത്തും ചില ഗ്രേ ഏരിയാസ് ഉണ്ട്, എനിക്ക് അതിനകത്ത് ചില കേസ് ഹിസ്റ്ററീസ് പറയാനുണ്ട്. ഈ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഹൗ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് ദെയർ എന്നൊക്കെ ഉള്ള അത് ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് പോയിന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റില് തിരുമേനി പറഞ്ഞ ആ ആശയം ഉൾക്കൊണ്ട് തന്നെ വിതിൻ ദ യൂണിഫൈഡ് സ്ട്രക്ചർ വാട്ട് കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഓഫ് സംതിങ് ഔട്ട്സൈഡ് ദ ഫ്രെയിംവർക്ക്. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, പല സന്ദർഭങ്ങളിലും നിയമം പൊളിച്ചെഴുതാതെ സാധിക്കത്തില്ല. അത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ഞാൻ പറയാം. അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, ബ്ലാക്സിനെയും വൈറ്റ്സിനെയും സംബന്ധിച്ച് പറയുന്നതായ വ്യത്യസ്തം എന്നാൽ തുല്യം എന്നാണ് പറഞ്ഞിരുന്നത്, സുപ്രീം കോടതി വിധിയാണ്. പിന്നീട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തം കൃത്യമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടു ബ്ലാക്സിന്റെ കാര്യത്തിൽ, അതേസമയം തുല്യത എന്ന് പറയുന്നത് നിരാകരിക്കപ്പെട്ടു. അതാണ് അതിനെതിരായിട്ടാണ് ശക്തമായിട്ട് മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ പോരാടിയത്. അദ്ദേഹം അവസാനം വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ആ പ്രൊട്ടസ്റ്റിലൂടെ വലിയ ചേഞ്ച് അമേരിക്കൻ സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിട്ടുണ്ട്, വൈറ്റ്സിന്റെ നിലപാടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോ നിയമങ്ങളൊക്കെ അബ്സല്യൂട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ചില ഡേഞ്ചേഴ്സ് ഉണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റിയും യൂണിഫോമിറ്റിയും തമ്മിലുള്ള കൺഫ്യൂഷൻ പോലെ തന്നെ ഈ അബ്സല്യൂട്ടൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് ഉണ്ട്. ഒന്നാമതായിട്ട് പറയേണ്ടിയിരിക്കുന്നു, നൂറുകണക്കിന് പള്ളികൾ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്,
അത് യാതൊരു കാരണവശാലും അത് ഉണ്ടാക്കിയിട്ടുള്ളവർ ഈ ഫ്രെയിം വർക്കിലേക്ക് വരികയില്ല. രണ്ട്, സൊസൈറ്റീസ് ആക്ടിൻ പ്രകാരവും ട്രസ്റ്റ് ആക്ടിൻ പ്രകാരവും ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, പള്ളികളുണ്ട്. അവർ യാതൊരു കാരണവശാലും ഈ ഫ്രെയിം വർക്കിലേക്ക് വരില്ല. മൂന്ന്, കനാനായ സമുദായം അതിലേക്ക് വരില്ല. സിംഹാസന പള്ളികൾ വരില്ല. പൗരസ്ത്യ സമാജം വരില്ല. 1064 പള്ളികളിൽ അതിൽ ഉൾപ്പെട്ട ഓർത്തഡോക്സുകാർ ഇല്ലാത്ത 400 പള്ളികളെങ്കിലും കാണും, അവര് ഇതിലേക്ക് വരില്ല. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യ ബോധത്തിൽ കാണേണ്ടതായ ഒരു കാര്യമാണ്. ഓർത്തഡോക്സ് സഭ അത് കാണണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇവിടെ ഈ 34 ഭരണഘടന അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ വി ആർ പ്രിപ്പയർഡ് ഫോർ ടോക്കിംഗ് അബൌട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനിങ്. എങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനിങ് സാധ്യമായി തീരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്തുള്ളവരെ ചർച്ചയ്ക്ക് തയ്യാറെടുപ്പിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ. അവിടെ ഒന്നൊന്നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അത് കളഞ്ഞിട്ട് അവരുടെ ഒരു നിലപാടുണ്ട്, ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് 23 ചർച്ചസ് എന്നാണ് അവർ പറയുന്നത്. കാത്തലിക് ചർച്ച് ഈസ് എ യൂണിയൻ ഓഫ് 23 ചർച്ചസ്. ഇതുപോലെ തന്നെ ഉള്ളതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഒരു സഭയെ സംബന്ധിച്ചിടത്തോളവും ദ ബിയോൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് തിങ്സ്. നോ, there are several other matters. ecclesiology എങ്ങനെയാണ് ecclesiology എന്നുള്ളത് അതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ചേർച്ച് ഈസ് വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പോസ്തോലിക്. സഭ യൂണിവേഴ്സൽ ആണ്. ആ കത്തോലിസിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട് ബലി കഴിച്ചുകൊണ്ട് നാഷണൽ ഐഡന്റിറ്റിയുടെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സഭയുടെ ഭാഗമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സാലിറ്റി അംഗീകരിക്കപ്പെടുന്ന ഒരു ഇതൊരു വളരെ ഡിബേറ്റബിൾ പോയിന്റ് ആണ്. നാഷണലിസം മൂലമുണ്ടായിട്ടുള്ളതായ എന്നാ പറയുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല സഭകളെ നാഷണലിസത്തിൻ്റെ പുറകെ പോയതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതായ ചരിത്രത്തിലെ തകർച്ചകൾ സഭയ്ക്കുണ്ടായിട്ടുള്ളത്. അത് ഒരു കാര്യം ഞാൻ പറയാം. ജർമ്മനിയിലെ സഭ, ബോത്ത് കാത്തലിക് ആൻഡ് പ്രോട്ടസ്റ്റന്റ്, നാസി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തു. പക്ഷെങ്കിൽ അവസാനത്തിൽ ആ സഭകൾക്ക് പറയേണ്ടി വന്നു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ അനുതപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഈ നാഷണലിസത്തിൻ്റെ ആ ഒരു കാര്യം ഈ ചർച്ചിന്റെ കാര്യങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് തെറ്റായ ഒരു എക്ലീസിയൽ നിലപാടിൽ നിന്നാണ് എന്ന് പറയാതിരിക്കുവാൻ പറ്റില്ല. അതാണ് സ്വീകാര്യമല്ലാത്തത്. ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ ഇതിനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. പറഞ്ഞതായ കാര്യങ്ങൾ പലതും ഇപ്പോഴും വളരെ ഒരു ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ സമൂഹത്തിലെ ചിന്തകളെ ഒന്ന് ഒന്ന് അല്ല, എനിക്ക് ഇപ്പൊ പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്
the silver lining what I have seen is that Thirumenur response ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണാലിറ്റിയെ കുറിച്ചുള്ള ഒരു ഓപ്പൺനെസ് കാണിച്ചു ഈ ഡൈവേഴ്സിറ്റീസ് ഉൾക്കൊണ്ടു തന്നെ തന്നെ ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ ഓപ്പൺനെസ് പിന്നെ ഈ നാഷണലിസത്തിനെ കുറിച്ച് പറയുന്നേ ഇതൊരു എന്നാ നമ്മൾ ഈ വെസ്റ്റേൺ എക്ലീസിയോളജിയുടെ ഒരു കോണ്ടെക്സ്റ്റുള്ള ഒരു നാഷണലിസം അല്ലോ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എല്ലാം തന്നെ നാഷണലിസ്റ്റാണ് നാഷണൽ സഭകളാണ് ഇപ്പൊ ഈജിപ്തിലെ സഭ അവരുടെ ഒരു പ്രോബ്ലം തന്നെ അതാ തന്നെ പക്ഷെങ്കിൽ ഒരു ഗ്ലോബലൈസേഷൻ റിയാലിറ്റി ഉണ്ട് അർമീനിയൻ ചർച്ച് എന്ന് പറയുന്നത് അതൊരു പ്രദേശത്തെ സഭയാണെങ്കിൽ ഇന്ന് അത് ഗ്ലോബലൈസ്ഡ് ചർച്ചാണ് അല്ല അതാണെന്ന് പറയുമ്പോ പോലും ദേ ഫൈൻഡ് ദാറ്റ് ചാലഞ്ച് ഹിയർ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം അർമീനിയൻ സഭയെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ ഡയസ്പോറയിലുള്ള സഭകളാണ് കാരണം അവരിപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ദ വേർഷിപ്പ് ഷുഡ് ബി ഇൻ അർമീനിയൻ അപ്പം ഇന്നുകണ്ട് നമ്മളൊക്കെ അത് മാറി ഈ മറ്റു ഓറിയന്റൽ സഭകളിൽ എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ആ ഒരു ഇൻസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ മറ്റു ഗ്രൂപ്പ് അല്ല കോപ്സ് ഇവിടെ പറയുമ്പോൾ ദേ ഹാവ് പാരലൽ ഇംഗ്ലീഷ് സിസ്റ്റം അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ഓപ്പൺനെസ് കാണിക്കുന്നു അതേസമയം അർമീനിയൻസ് അതുപോലും കാണിക്കുന്നില്ല പ്രസംഗം ഇംഗ്ലീഷിൽ പറയും ആരാധന ഇപ്പോഴും നമ്മുടേതും പലയിടത്തും മലയാളം ഒക്കെ പറയുമ്പോഴും കുറെ ഇംഗ്ലീഷും ഒക്കെ കേട്ടു അറ്റ്ലീസ്റ്റ് ആ ഒരു ഓപ്പൺനെസ് ഉണ്ട് ഈ ഈ ഒരു തിരുമേനി പറഞ്ഞ ഒരു നാരോ നാഷണലിസത്തിലുപരി ഈ ഒരു പ്രദേശത്തെ സഭ അതിനെ ഒരു ഐഡന്റിറ്റിയിൽ ആയിരിക്കണം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അപ്പം അത് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിപ്പം നമുക്കറിയാമല്ലോ ഈ തിയോളജിക്കലി തന്നെ ഈ ലോക്കലി ആകുമ്പം തന്നെ അത് കാതോലിക്കും കൂടെ ഇറ്റ് ഈസ് അപ്പം ഒരു റോമൻ എക്ലീസിയോളജി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളെ കുറിച്ചുള്ള ഒരു ഇതല്ല ഈ ഈ ലീഗലിസം പറയുമ്പോൾ തന്നെ ഈ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്ട്രഗിളിന്റെ കോണ്ടെക്സ്റ്റിലും ഈ ഡിസഗ്രിയേഷനും ഒക്കെ വരുമ്പോഴ് കോർട്ട് റൂളിങ്ങും ഒരു നിയമം തിരുമേനി പറഞ്ഞാൽ തന്നെ നിയമം ചിലപ്പം മാറ്റുമായിരിക്കും പക്ഷെ അത് മാറ്റുന്നത് വരെ ഇതൊരു നിയമത്തിന് വിധേയമല്ലാതെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം വി ഹാവ് ടു ഹാവ് ഒരു വി കനോട്ട് പ്രൊമോട്ട് അനാർക്കി ഇപ്പം കേരളത്തിലെ എന്റെ ഒരു മകുട ഉദാഹരണമാണ് ഈ അടുത്ത സമയത്തുണ്ടായ ആ മൂന്ന് സ്ത്രീകൾ കയറി ഒരുത്തനെ മർദ്ദിച്ചത് അപ്പം ശരിയാണ് അവർക്ക് അവരുടെ സൈഡിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഞങ്ങൾ പോലീസിൽ പറഞ്ഞു പോലീസ് ഒന്നും ചെയ്തില്ല സഹി ഇട്ടിട്ട് ഞങ്ങൾ കയറി അവനെ തല്ലി അപ്പൊ ഞാൻ അതിന്റെ ഒരു കോണ്ടാക്ട് അവനൊരു കത്തി എടുത്ത് അതിലൊരുത്തനെ കുത്തിയാ അതിലൊരുത്തിയ കുത്തിയാ പോലും അവന് സെൽഫ് ഡിഫെൻസ് ക്ലെയിം ചെയ്യാം അപ്പം എന്ന് പറയുന്നത് പോലെ വി കനോട്ട് ക്രിയേറ്റ് എ ലോലെസ് സൊസൈറ്റി അതോടൊപ്പം തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഇപ്പം എന്നാ നമ്മള് വിയോജിപ്പുകളുടെ നടുക്കും ഈ എക്ലീസിയോളജി വൈസോ ദൈവശാസ്ത്രപരമായിട്ടോ ക്രിസ്തുശാസ്ത്രപരമായിട്ടോ നമ്മൾ വ്യത്യസ്തത ഇല്ലാതെ നിൽക്കുമ്പം തന്നെ അപ്പം ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും വി ഹാവ് ടു ക്രിയേറ്റ് എ സെനാരിയോ ദാറ്റ് നോട്ട് ടു ഏലിനേറ്റ് അവർസെൽസ് ഫർദർ ഫ്രം ഈച്ച് അതർ ഈ ആ ഒരു ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് വളരെ ഈ പലപ്പോഴും നമുക്ക് പറ്റുന്നത് തിരുമേനി ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ ഫോർഗെറ്റ് ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് വി ഹാവ് ടു അച്ചീവ് അറ്റ് അവർ എന്നാ നമ്മള് ഹൂ ഈസ് യുവർ നെയ്ബർ കോണ്ടെക്സ്റ്റ് പോലെ അടിസ്ഥാനപരമായിട്ട് നാളെ തിരുമേനി ഞാനും തമ്മിലുള്ള വ്യക്തിബന്ധം പോലും ബാധിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിൽ സഭകൾ ബിഹേവ് ചെയ്യുന്നതിൽ നിന്നൊന്ന് പിന്മാറുകയും വേണം അപ്പം ഈ ഒരു ഇതില് എനിക്ക് തോന്നുന്നത് വി ഹാവ് ഓൾറെഡി നമ്മളൊരു ഈ ഒരു കോൺവെർസേഷനില് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നത് ദിസ് ഡയലോഗ് ക്യാൻ ഗോ ഓൺ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഏരിയാസ് ഹൗ വി ക്യാൻ കം ടുഗദർ ഇൻ അവർ ഓൺ വേ ദിസ് struggle has to go on. I'm not saying it is easy. We can talk about constitutional functioning on that. നാല് രീതിയിലുള്ളതായ പരിഗണനകൾ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ സെർച്ച് ഈസ് നീഡഡ് വൺ
തിയോളജിക്കൽ രണ്ട്, അതിൻ്റെ അകത്ത് വരുന്നതാണ് എക്ലീസിയോളജി. മൂന്ന് സോഷ്യോളജിക്കൽ. ഇവിടെ ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ കോണ്ടെക്സിൽ ഈ സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു അന്വേഷണം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വൈഡർ സമൂഹത്തിൻ്റെ മധ്യയാണ് ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഈ രാജ്യത്തിൻ്റെ മനസാക്ഷിയായിരിക്കാനായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് ഈ സഭ ആയി തീർന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോ ഒത്തിരി സോഷ്യോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയട്ടെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാതെ ഈ ഇതിന് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് പറയട്ടെ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു വൈഡർ കാനോനിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്നതായ കാര്യമാണ്. കാനോനെ സംബന്ധിച്ച് ഉള്ള സ്റ്റഡീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അത് വളരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനിങ്ങിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് യാക്കോബായ സഭ തയ്യാറായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ പേഴ്സണലി അതിന് തയ്യാറാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി തന്നെ മുമ്പേ ഞാൻ പറഞ്ഞതായ രണ്ട് മൂന്ന് ഏരിയാസ്, ഹിസ്റ്റോറിക്കൽ, തിയോളജിക്കൽ, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ, ഇതൊക്കെ വളരെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം ഉള്ളതായ കാര്യമാണ് സോഷ്യോളജിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ളതായ ഒരു ഡയലോഗ് സാധ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ പേരെ വെച്ചുകൊണ്ട് പള്ളി പിടിച്ചുകൊണ്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ടുള്ള ആ പരിശ്രമങ്ങൾ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ ആള് പോലും ഓർത്തഡോക്സ് സഭയിലേക്ക് പുതുതായിട്ട് ചേർന്നിട്ടില്ല എന്ന് പറയട്ടെ. വട്ട് എവർ വുഡ് ബി ദ ജസ്റ്റിഫിക്കേഷൻ, ഒരൊറ്റ ആളിനെ പോലും അതിലേക്ക് ആകർഷിക്കുവാനായിട്ടോ കൊണ്ടുപോകുവാനായിട്ടോ സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നിൽ കൂടുതലും അല്ലെങ്കിൽ പല പള്ളികളിലും മൊത്തം ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഐ വിൽ ലീവ് അറ്റ് ദാറ്റ്. ഐ ക്യാൻ, നമ്മൾ വേണമെങ്കിൽ ഐ ക്യാൻ, അത് ഒരാളല്ല പല പള്ളികളിലും അത് ഇനി സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ പള്ളി പിടുത്തം എന്നുള്ള ഒരു ഫ്രേസ് തന്നെ അതൊരു അൺഫോർച്ചുനേറ്റ് യൂസേജാ. കാരണം 58 മുതൽ 70 വരെയും 70 to 95 വരെ സെപ്പറേറ്റഡ് ആയിട്ടും 95 അന്ന് നിലവിലുണ്ടായിരുന്ന തിരുമേനിമാരെല്ലാവരും തന്നെ ഭരണഘടനയെ അംഗീകരിക്കുകയും ഈ പള്ളികളിലൊക്കെ നിങ്ങള് നിങ്ങളുടെ റൈറ്റ്സ് ക്ലെയിം ചെയ്തത് ആ ഭരണഘടനയ്ക്ക് വിധേയപ്പെടുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് അപ്പം അത് തന്നെയല്ല, ഈ ഇവിടെയൊക്കെ തിരുമേനിമാര്, തിരുമേനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരുമില്ല, ഒരാളെ രണ്ടുപേരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും പലയിടത്തും എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം, അത് ഈ നമ്മള് പേഴ്സണലി നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുള്ള ഒരു കോമൺ പീരീഡിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അറിയാം, പല സ്ഥലത്തും ഒരു മൈനോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പലരെയും മൃഗീയമായിട്ട് പള്ളികളിൽ തല്ലി ഇറക്കി വിട്ട സാഹചര്യങ്ങളും എല്ലായിടത്തും അങ്ങോട്ടും അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇത് തർക്കത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു മധ്യസ്ഥന്റെ അടുത്ത് എത്തുകയും കോടതിയിൽ എത്തുകയും, അപ്പൊ കോടതിയിലായിരുന്നു നമ്മൾ അന്ന് പറയേണ്ടി. അന്ന് എനിക്ക് തോന്നുന്ന എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ 95 വിധിയില് പാത്രീസ് വിഭാഗത്തിന്റെ പ്രധാന ആർഗ്യുമെന്റ്സ് എല്ലാം തന്നെ കോടതി കൺസീഡ് ചെയ്യും. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള പരാതികള് റെക്ടിഫൈ ചെയ്യുകയും, അത് തന്നെയല്ല, ഈ 58 മുതൽ 74 വരെയുള്ള
ഒരു എന്നാ ഒന്നിച്ചുള്ള ഒരു കാലഘട്ടത്തിന്റെ പൊതുവായ ഒരു ചരിത്രവും നമുക്കുണ്ട്. അപ്പം അതിനകത്ത് പേഴ്സണലി ഇന്ന് ഇനിയിപ്പോ അതൊന്നും നമ്മൾ തിരുവേന്ന് പറഞ്ഞാൽ തന്നെ വി കനോട്ട് ചേഞ്ച് വാട്ട് ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. ഇപ്പം ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണാലിറ്റിയെ സംബന്ധിച്ചോ പിന്നെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചർച്ചകളാകാമെന്ന് പറയുമ്പോഴും എനിക്ക് എന്റെ ഒരു ഇതില് അതിനകത്ത് നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ല. ഈ നമ്മൾ വി ഷെയർ എ കോമൺ എക്ലീസിയോളജി, വി ഷെയർ അതിനകത്തൊരു പർട്ടിക്കുലർ ഏരിയയിൽ ചിലപ്പോൾ നമ്മളെ ഏരിയസ് ഓഫ് ഡിഫറൻസസ് ഒരു മൈനർ ഡിഫറൻസ് ആണെങ്കിലും ഒരു കാരണം നമ്മള് അറ്റ് ദ സെയിം ടൈം വി വർക്ക് വിതിൻ എ വൈഡർ ഫെലോഷിപ്പ് ഓഫ് കോമൺ ഹെറിറ്റേജ്. ഒരു ഓർത്തഡോക്സ് ഓറിയന്റൽ ഓർത്തഡോക്സ് ഫെലോഷിപ്പിനകത്ത് നിന്നുകൊണ്ട് നമ്മള് ഈ അതിനകത്ത് കൊച്ചു കൊച്ചിപ്പോ എന്നാ എത്യോപ്യയും കോപ്പിക്കുമായിട്ട് പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആൻഡിലാസും എച്ച്മിയാൻസിനും തമ്മിൽ പണ്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു കോണ്ടെക്സിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടേ. ഇതല്ലാതെ നമ്മൾ തമ്മിലോ നമ്മൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മില് തിരുമേനി പറഞ്ഞ ആ കോണ്ടെക്സിൽ ഒരു വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ള ഒരു ബോധ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയൺ ഔട്ട് ചെയ്യുന്നത് വി ഷുഡ് ഓൾവേസ് ഹാവ് ദാറ്റ് കോൺവെർസേഷൻ. പറയുമ്പോ ഇന്ത്യയിലെ നീതിന്യായ കോടതികൾ എത്തി നിൽക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഈ ഭാരത സമൂഹം ഇപ്പോൾ വിലയിരുത്തുന്നതായ കാര്യങ്ങളുണ്ട്. ഒന്ന് അല്ല അതോട് തന്നെ വേറൊന്നുണ്ട്, ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് വൺ ഇൻസിഡന്റ് ദാറ്റ് ഐ വുഡ് ഇപ്പൊ 2017 തന്നെ അല്ലെ 58 മുതല് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ഗ്ലോറിയസ് പീരീഡ് ആയി ഏർലി 50s എന്നൊക്കെ പറയുന്നത് നമ്മള് ഇന്ത്യൻ എന്നാ ലോ ജേണൽസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ജഡ്ജസും ജസ്റ്റിസ് ഭഗവതിയും മറ്റേതും മറിച്ചും ഒക്കെ ഇരുന്നിരുന്ന ആ ബെഞ്ചുകള് ഈ കൺസിസ്റ്റന്റ്ലി ഇന്ത്യയിലെ സുപ്രീം കോടതിയിലുള്ള എല്ലാ ജുഡീഷ്യറിയിലുള്ള എന്നാ ഈ 58 മുതൽ പല കാര്യങ്ങൾ പല കാര്യത്തിൽ ചെല്ലുമ്പോൾ ഇതിനകത്തെല്ലാം ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ. ഇപ്പൊ ഈവൻ ഇന്നലത്തെ എന്നാ ലാവലിൻ കേസിന്റെ വിധി പോലും പറഞ്ഞ ഒരു രണ്ട് കോടതി കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഇത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ലിറ്റിഗേഷനെ വിലയിരുത്തരുത്. പിന്നെ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നത് ഈ ലിറ്റിഗേഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ രണ്ടു കൂട്ടരും അതിനകത്ത് തിരുവേന് മുമ്പേ സൂചിപ്പിച്ചാൽ 100 crore ചെലവഴിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത്. അത് അറ്റ് ദ സെയിം ടൈം അത് ഇനിയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകുന്നുണ്ടെ ഒരു നമ്മളൊരു ഒരു സമൂഹമാണ്, സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല തിരുമേനി. ഈ കോടതി കയറ്റവും പിന്നെ സഹോദരങ്ങളാണെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ്. അതിപ്പം ഓർത്തഡോക്സ് സഭയ്ക്ക് അത് ബോധ്യമായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് അത് പ്രത്യേകിച്ച് ബോധ്യമുണ്ടെന്ന്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയില് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഈ 2002 ശേഷം ഒരു പുതിയ നിലപാട് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പം ഈ അവിടെ ഈ എനിക്ക് തോന്നുന്ന ഈ 2002 തൊട്ട് ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ലെവലിലാണ് യാക്കോബായ പക്ഷം ഫങ്ഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ ഒരു എക്സ്റ്റേണൽ അസസ്മെന്റ്. Maybe your opinion. I don't agree to that. കോടതി വിധികളെ സംബന്ധിച്ച് പോലും വളരെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആവശ്യമായിട്ടുണ്ട്. ജ്ഞാനവാസത്തിൽ ഈ കാര്യത്തിൽ ഒട്ടും ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ കുറെ ഇത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നെ ഈ കേസിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരിടത്തും അടുപ്പിച്ചിട്ടില്ല. അതിന് വേറെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് ഹോൾ എക്സസൈസ് ഇൻ ദ ലോ കോർട്സ് ഈസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ് അൾട്ടിമേറ്റ്ലി. അത് കാലം തെളിയിക്കും. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ട്രസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. താങ്ക് യു.
I wouldn't see it as a, I would agree it is futile to a certain extent, but at the same time, within the particular context we are in now, we cannot, കാരണം നമ്മള് പല മാർഗങ്ങൾ തേടി ഗതികേടുകൊണ്ടാണ് കോടതിയിൽ എത്തുന്നത്. ഈ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴാണേലും ഈ ഐ വുഡ് സേ ഇറ്റ് ഹാസ് ടു ഗോ ഈ ഒരു കോടതിയിലൂടെ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്ന ഉടനെ ഒരു അതാത് രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആർക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ കാലാന്തരത്തിൽ പുതിയ നിയമങ്ങൾ വരുമായിരിക്കാം. ഈ ഇപ്പം ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ മറ്റൊരു റോള് കൊണ്ടുവരുമായിരിക്കാം, അല്ലെങ്കിൽ ലോക്സഭ കുഡ് ഇൻട്രൊഡ്യൂസ് എ കംപ്ലീറ്റ്ലി ദേവസ്വം മാതിരിയുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെന്നൊക്കെ വരാം. അറ്റ് ദ സെയിം ടൈം പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഫ്രാൻസിലെ സഭയെ പറ്റി പറയുന്നത് കത്തോലിക്ക സഭയുടെ സീമന്ത പുത്രി എന്നാ ഫ്രാൻസിലെ സഭയെ പറ്റി പറയുന്നത്. എന്നാൽ ആ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള പിന്നെ അധപതനത്തെ സംബന്ധിച്ചുള്ളതായ ഒരു ഹിസ്റ്ററി ഒന്ന് പഠിച്ചാൽ വളരെ രസകരമാണ്. വളരെ ശക്തമായിരുന്ന ഒരു സമൂഹത്തിൽ, ഇന്ന് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഏറ്റവും ഒരു പവർലെസ് ആയിട്ടുള്ള കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് ഫ്രാൻസിലെ സഭയാണ്. അപ്പോൾ അതിന് ഒരു ഒരു അതിനൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ട്. അപ്പോ നാം കോടതികളിലൂടെയും അതുപോലെ തന്നെ വക്കീലന്മാരിലൂടെയും അന്വേഷിക്കുന്നതായ നേട്ടങ്ങൾ, അത് ക്രിസ്തീയ വീക്ഷണത്തിന് എതിരാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 6:1 ഉള്ള ഭാഗത്ത് വിവരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ജ്ഞാനി ഇല്ലയോ എന്നുള്ളതായ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ജ്ഞാനികൾ സത്യത്തിൽ ഇല്ലാതായതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോടതിയിൽ എത്തിയത്. കാരണം ഈ എക്സോസ്റ്റഡ് ദ പോസിബിലിറ്റീസ് ഓഫ് കമ്മിങ് ട്രൈ ടു വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കയില്ല. പിന്നെ ഈ നമ്മള് ഈ തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലി തന്നെ ഫ്രാൻസിലെ തന്നെ അല്ല ഇന്ത്യയിലെ സഭ തന്നെ എടുത്തോ, നമ്മുടെ വഴക്കുകൾ തന്നെ നമ്മൾ രണ്ടു കൂട്ടരെയും വളരെയധികം വീക്കൻ ചെയ്തിട്ടുണ്ട്. വി കനോട്ട് ഡിനൈ ദാറ്റ് ഫാക്ട്. അപ്പം എന്നാണ് സീറോ മലബാർ അല്ല സീറോ സീറോ മലങ്കര എന്ന് പറയുന്ന അറിയിപ്പുകാരുണ്ടായത്, ഉണ്ടായിട്ടുള്ള ഇതിൽ നിന്നാണ്. അപ്പൊ അല്ല, അതുകൊണ്ട് തന്നെ നമ്മള് വി ഹാവ് ടു കം ബാക്ക് ടു ദി കോൺവെർസേഷൻസ്, but at the same time that the conversation cannot take place in vacuum. So within I shall be ready for further conversation. So but at the same time I want to emphasize this, maybe at different levels. So at least on certain levels we agree to disagree, at certain levels we also see some shimmering of silver line in the cloud. But at the same time, thank you for your time. നമ്മള് വീണ്ടും ഇത് ഓർഗനൈസ് ചെയ്ത സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് ഗ്രൂപ്പിനോടുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ഓൺ ബിഹാഫ് ഓഫ് ബോത്ത് ഓഫ് അസ്, ഞാൻ തിരുമേനിയുടെ ഒരു ജൂനിയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. സുഭാഷ് എന്തെങ്കിലും ആഡ് ചെയ്യണ്ട? എന്ത് ഫൈനൽ വേർഡ്സ്? മോസസ് സാർ ഇതിനെ പറ്റി ഒരു പൊതുവായിട്ട് കൺക്ലൂഷൻ പറയും, ഒരു നന്ദി പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിമാരെ, പ്രത്യേകിച്ച് തിമോത്തിയോസ് തിരുമേനി, ഞാൻ മാന്തലർ സ്വദേശിയാണ്, എൻ്റെ പേര് മോസസ് എന്നാണ്. ഞാൻ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ കോൺവെർസേഷൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ സൗഹാർദ്ദപരമായി ഒരു ചർച്ച തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ സംസാരം തുടങ്ങി വെച്ചു എന്നതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് മറുവിഭാഗത്തിലാണെങ്കിലും വളരെ ആദരവോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു തിരുമേനിയാണ് തിമോത്തിയോസ് തിരുമേനി.
തീർച്ചയായിട്ടും ഈ ചർച്ചകൾ നമ്മള് ചർച്ചകളല്ല ഈ കോൺവെർസേഷൻ ഫ്രണ്ട്ലി കോൺവെർസേഷൻ തുടരണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. നമുക്ക് ഇതിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു മഞ്ഞുരുക്കലിന്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മഞ്ഞുരുക്കലിന്റെ വേദിയായിട്ട് മാറട്ടെ. രണ്ടുപേരോടും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്റ്റാർ ഓഫ് ദി ഈസ്റ്റിന് വേണ്ടി, സുഭാഷ് അച്ചാന് വേണ്ടി, ബാക്കി എല്ലാവർക്കും വേണ്ടി. Thank you so much. Okay, thank you, Moses. Okay, thank you, Thiruvani. Good night. We'll keep in touch. Good night. Okay.